أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مارنا لوغا كرمو إسلاميكا فوبي أنغاريكا سمبوغلو أكمنيل وچوندو برطمانا غالت چلا سندشنگل كايمارغا إنو دشت دوڑو وڑيانا سميلنا ورمزو وڑل سنگڑ بچر وڑل അറിയാവുന്നതുപോലെ ലോകത്തുടനീളം വലിയ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ സാമ്പത്തിക സൈനിക മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുന്ന പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ആഴത്തിലുള്ള അടിയൊഴുക്കുകളാണ് ലോകരാഷ്ട്രീയ സൈനിക സാമ്പത്തിക മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കാണികളുടെ റോള് പോലും ഇല്ലാത്തവരാണ് പൊതുജനങ്ങളെന്ന് പറയുന്നത്. മസലുൽ ലദീന കഫറു കമസലുൽ ലദീന ഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആ വ നിദാ സുമ്മൻ ബുക്കുമൻ ഉമ്മുൻ ഫഹും ലാ യഖലൂൻ. ഇടയനാൽ തെളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ പോലെ ചില ശബ്ദങ്ങളും ബഹളങ്ങളും എല്ലാം കേൾക്കുന്നു എന്നുള്ളതിനപ്പുറം എന്താണ്, എന്തിനാണ്, ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, കഥയറിയാതെ നാടകം കാണുന്ന ലോക സംവിധാനങ്ങളാണ് ഇന്നത്തെ ലോകത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിനു പറ്റുന്ന പാർലമെൻറ്റുകൾ, അതിനു പറ്റുന്ന പള്ളികൾ, അതിനു പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിനു പറ്റുന്ന മതങ്ങൾ, അതിനു പറ്റുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ, അതിനു പറ്റുന്ന കലാ കായിക സാംസ്കാരിക സാമൂഹിക സംവിധാനങ്ങൾ, അതിനെയുമൊക്കെ അപ്പുറം നിൽക്കുന്ന മീഡിയ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളടക്കമുള്ള അപകടകരമായ ചങ്ങലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്രരാണ് എന്ന് തോന്നിക്കുന്ന സ്വഭാവത്തിൽ മനുഷ്യനെ അടിമകളാക്കുന്ന, ബന്ദികളാക്കുന്ന, നിശ്ചലമാക്കുന്ന പ്രക്രിയകൾ ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോഴും എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഭ്രാന്തന് ചങ്ങല അഴിച്ചുവിട്ടാൽ അവൻ അസ്വസ്ഥത ഉണ്ടാകുന്നു. കാരണം അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി ചങ്ങല മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ചങ്ങല ഇല്ലാത്ത ഒരവസ്ഥ ഭ്രാന്തന് ആലോചിക്കാൻ പറ്റാത്തതുപോലെ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ മത സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ കലാ വികസന സാഹിത്യ സാംസ്കാരിക കായിക പരിപാടികളൊക്കെ കാണുമ്പോൾ അത് തന്നെയാണ് ശരി, അതെങ്ങനെയാണ് വേണ്ടത്, അത് തന്നെയാണ് അതിലൂടെയാണ് എന്ന് നിർബന്ധിതമായി നമ്മളെ ധരിപ്പിച്ച, നമ്മളൊക്കെ തന്നെയും വീണുപോയിട്ടുള്ള ഒരു കാലത്താണ്, സാഹചര്യമാണ്, സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് ആദാനുല്ല യസ്മാവുന ബിഹ അബ്സാറുല്ല യുബ്സിറൂന ബിഹ ഖുലൂബുല്ല യഫ്ഖഹൂന ബിഹ, കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്തവ. ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. CCTV മുതൽ നമ്മളുടെ മൊബൈലുകളടക്കം നമ്മളെ ചോർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളുടെ രഹസ്യങ്ങൾ ഈ മൊബൈൽ ചോർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് പ്രോഗ്രാം ചെയ്ത് നമ്മളല്ല, ഇസ്രായേലും അമേരിക്കയും ക്യാപിറ്റലിസമൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. ഇത് വിശുദ്ധന്മാരോ പുണ്യാളന്മാരോ മനുഷ്യനോട് സ്നേഹമുള്ളവനോ സൃഷ്ടിച്ച സാധനമൊന്നുമല്ല ഇതൊന്നും. അതുകൊണ്ട് ഇനി ഇത് ഹറാമാണ്, ഇത് പറ്റൂല എന്നുള്ള ചർച്ചയൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് വേറൊരു സാധനമാണ്. ഒരു സംഭവത്തെ, ഒരു സംവിധാനത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് വേറെ ചർച്ചാ വിഷയമാണ്. പക്ഷേ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതാരാണ് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് രഹസ്യങ്ങളില്ല. നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും, നിങ്ങൾ, നിങ്ങളുടെ മക്കൾ, പിന്നെ പറയണ്ടല്ലോ അന്താരാഷ്ട്ര സംവിധാനത്തിലെ വലിയ രാഷ്ട്രീയ മൂപ്പന്മാരും നേതാക്കന്മാരും മുതൽ കോർപ്പറേറ്റ് മേധാവിത്വമുള്ളവർ മുതൽ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെ ആളുകൾ മുതൽ എല്ലാവരും ചോർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന
എല്ലാവരും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ മുതൽ അവൻ നടത്തുന്ന അല്ലറ ചില്ലറ മൊബൈലിലെ നീക്കങ്ങൾ മുതൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട വ്യക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതികളെ അടക്കം ചോർത്താൻ, സ്കാൻ ചെയ്യാൻ, റഡാറിൽ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലാണ് ഈ സാധനമൊക്കെ ഉണ്ടാക്കി ഇന്ന് ലോകം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടറും ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ സാധനങ്ങളൊക്കെ അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഇതൊക്കെ മനുഷ്യനെ നിരീക്ഷണ വിധേയമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളുടെ ചലനങ്ങൾ മുതൽ ഒരു സമൂഹത്തിൻ്റെ, സംഘടനയുടെ, ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു മതവിഭാഗത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ ആരുടെ നീക്കങ്ങളെയും സൂക്ഷ്മമായി, അത്രമാത്രം കഴുകക്കണ്ണുകളുമായി, ചാരക്കണ്ണുകളുമായി ലോകത്തെ കാണാനിരിക്കുന്നവരാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ. ഭൂമിക്കടിയിൽ എന്താണ് എന്ന് സ്കാൻ ചെയ്താൽ അറിയാം. അതിനാണ് ഉപഗ്രഹങ്ങളൊക്കെ ആകാശത്തേക്ക് വിടുന്നത്. അല്ല, എനിക്കും നിങ്ങൾക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ലോകത്ത് പല ഉപഗ്രഹങ്ങളും ഇന്ന് ഭരണകൂടങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെലവിൽ കോർപ്പറേറ്റുകൾക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന പരിപാടികളാണ് ലോകത്തുടനീളം നടക്കുന്ന നല്ല 90% ഉപഗ്രഹ വിക്ഷേപണങ്ങളും എന്ന് പറയുന്ന സംഗതികൾ. കാരണം മുകളിൽ നിന്ന് താഴേക്ക് നോക്കി ഇതിൻ്റെ അടിയിൽ എന്താണുള്ളത്, ആ പർവ്വതത്തിൻ്റെ അടിയിൽ എന്താണുള്ളത്, ആ വെള്ളത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും അടിയിൽ എന്താണുള്ളത്, ഇങ്ങനെ എല്ലാറ്റിനെയും കാണാൻ കഴിയുന്ന, മനുഷ്യനെയും സ്കാൻ ചെയ്യാൻ പറ്റുന്ന അത്യന്താധുനിക സംവിധാനങ്ങളുണ്ട്. സ്കാനിങ് മെഷീനിലേക്ക് വെച്ച് കൊടുത്ത ഒരുവിധം സാധനമൊക്കെ കൊണ്ട് പോരും. ഇനി അവൻ്റെ സെൻസറ് തലയിലൊക്കെ പുതിയ സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് അവൻ്റെ സെൻസും അവൻ്റെ അതിനെയടക്കം സെൻസറ് ചെയ്തിട്ട് ഇവൻ എന്താണ് ചിന്തിക്കാൻ പോകുന്നത് എന്നതടക്കം മനസ്സിലാക്കി ചിന്തയടക്കം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ശരീരത്തിൽ ഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അങ്ങനെ അത്രയും മനുഷ്യനെ, ഇതൊക്കെ നമ്മൾ ഡെവലപ്മെൻ്റാണ്, ശാസ്ത്രത്തിൻ്റെ കുതിപ്പാണ്, ഇത് അതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല നടക്കുന്നത്. ലോകത്തിൻ്റെ മുകളിൽ ആധിപത്യം നടത്താനും മനുഷ്യൻ്റെ മുകളിൽ അധിനിവേശം നടത്താനും തൻ്റെ ഒരു ചരക്കാക്കി, ഉപഭോഗ വസ്തുവാക്കി, അടിമയാക്കി, അവൻ്റെ അധീനത്തിലാക്കി മനുഷ്യനെ വെക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ലോകക്രമത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അധികാരശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ കൂട്ടുകൃഷിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇത്രയും വിപുലമായ സംവിധാനങ്ങളൊക്കെ ലോകത്തുടനീളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണാനുള്ള കഴിവ് മനുഷ്യനുള്ളപ്പോഴാണ് അല്ല പറയുന്നത്. ആ കബ്സാറുല്ലാ യുബ്സിറൂന ബിഹ, കണ്ണുണ്ടായിട്ടും കാണാത്തവരാണവർ. എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഗതികളാണത്. എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നേർക്കാഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വണ്ണം നിശ്ചലരാക്കുന്ന ഖുർആൻ പറയുന്നുണ്ടല്ലോ, അധികം ആളുകളും കന്നുകാലികളെക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വഴങ്ങി അതിനെ ഇലാഹാക്കി. ഇലാഹ് എന്നുള്ളത് വലിയ സൂക്ഷ്മതയുള്ള ഒരു പ്രയോഗമാണ്. നമ്മുടെ ലോകത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അധികാര ഘടനകൾ മുതൽ അതിൻ്റെ ഇരയാക്കപ്പെടുന്ന വ്യക്തിയടക്കം അല്ലാഹു, ദൈവം, ഈശ്വരൻ, ഭഗവാൻ, കർത്താവ്, യഹോവ, ആ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുകയും അത്തരം ഒരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയും, എന്ത് ദൈവം, ഇത്രയും സൗകര്യങ്ങളുള്ള, ഇത്രയും ഡെവലപ്മെൻ്റുള്ള, ഇത്രയും വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഏത് ദൈവത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അതിന് പകരം താന്തോന്നിത്തരങ്ങളെ, തമ്മാടിത്തരങ്ങളെ, അവനവൻ്റെ ഇച്ഛയെ, കോർപ്പറേറ്റുകളുടെ, ഫാസിസ്റ്റുകളുടെ, സാമ്രാജ്യത്വവാദികളുടെ, മതവർഗീയവാദികളുടെ, സാമുദായികവാദികളുടെ, ജാതിവാദികളുടെ, അതുപോലെ തന്നെ അശ്ലീലവാദികളുടെ, അനാശ്യാസ്യവാദികളുടെ, ആയുധ കച്ചവടക്കാരുടെ, അങ്ങനെ തുടങ്ങിയിട്ട് അവനവൻ്റെ ഇച്ഛയെ മാത്രം, ഇഷ്ടങ്ങളെ മാത്രം ഇലാഹാക്കിയിട്ടുള്ള, അല്ല ഇലാഹല്ലെങ്കിൽ പിന്നെ അതാണ് ഇലാഹായിട്ട് വരിക, വ്യത്യസ്തമായ ഇലാഹുകളാൽ നിറക്കപ്പെട്ട അവനവൻ്റെ സ്വാർത്ഥതയുടെയും സങ്കുചിതത്വത്തിൻ്റെയും ജാതി, മത, സമുദായ, വർഗ, ദേശ, ഭാഷ വാദങ്ങളുടെയും ഒക്കെ അടിസ്ഥാനങ്ങളിൽ, അതിനെക്കുറിച്ച് ഖുർആനാ പറഞ്ഞത്, അഫറായിത മനിത്തഹദ ഇലാഹഹു ഹവാ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ, തൻ്റെ ഇച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ, അവനെയാണോ നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത്? അം തഹ്സബും അന്ന അക്സറഹും യസ്മഉന അവ യഖലൂൻ, അതിലധികം ആളുകളും കാണുന്നവരും ചിന്തിക്കുന്നവരുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ കാണുന്നവർ, എന്താണ് പാർലമെൻറ്റിൽ നടക്കുന്നത്, എന്താണ് നിയമസഭയിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ കലക്ട്രേറ്റുകളിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ കോളേജുകളിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ ക്ലാസ് റൂമുകളിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ പള്ളികളിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ വാർഡുകളിൽ നടക്കുന്നത്,
എന്താണ് നമ്മുടെ പ്രദേശങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് അന്തഹ്സബു അന്ന അക്സറഹും യസ്മഊൂൻ, ജാഗ്രതയോടുകൂടി കാണുകയും അതിനെ ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലൊന്നും എനിക്കുങ്ങൾക്കൊന്നും നമ്മളൊക്കെ ഒരു ഒഴുക്കിൻ്റെ ഭാഗമാണ്. അണക്കെട്ട് കൂട്ടിയാൽ വെള്ളം വരുന്നത് പോലെ പുതിയ കാലത്ത് നിയന്ത്രിക്കുന്ന അത്യന്താധുനിക ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുത്തൊഴുക്കിൽപ്പെട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ, കണ്ണുണ്ടായിട്ടും കാണാനും കാതുണ്ടായിട്ടും കേൾക്കാനും കഴിയാതെ കന്നുകാലികളെക്കാൾ വന്യമൃഗങ്ങളൊക്കെ ഒന്നിക്കൽ തോറ്റുകൊടുക്കും, പരാജയപ്പെടും, അല്ലെങ്കിൽ അതിജീവിക്കും. നമുക്ക് അതിജീവിക്കാൻ പറ്റണില്ല. പുതിയ കാലത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമോ ഏതെങ്കിലും പ്രത്യേക ദേശമോ ഏതെങ്കിലും പ്രത്യേക വംശങ്ങളോ സമുദായങ്ങളോ ആയി ബന്ധപ്പെട്ടതല്ല. വളരെ അപൂർവ ജനവിഭാഗങ്ങൾ മാത്രമാണ്. കരുത്തോടുകൂടി ഒഴുക്കിനെ തിരിച്ചറിയുകയും ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയുള്ള മാനസികമായ ശ്രമങ്ങളെങ്കിലും മനസ്സിൽ മസ്തിഷ്കത്തിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പ്രായോഗികമായ അതിൻ്റെ മണ്ഡലങ്ങളിൽ ധാരാളം പ്രതിസന്ധികളുള്ളപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും അതിനെ ഉറക്കാൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻറാമിൻകും, ഈ ഹദീസിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ അപ്പോഴാണ് നമുക്ക് തിരിയുക. നിങ്ങളൊരു തിന്മ കണ്ടാൽ അതിനെ കൈകൊണ്ട് തടയണം. അധികാരം ഉപയോഗിച്ച്, നിങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, നിങ്ങൾക്കുള്ള കരുത്തുപയോഗിച്ച്, നിങ്ങൾക്കുള്ള കഴിവുപയോഗിച്ച്, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, മതമാണെങ്കിൽ മതം, രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം, കുടുംബമാണെങ്കിൽ കുടുംബം, തറവാടാണെങ്കിൽ തറവാട്, സംഘടനയാണെങ്കിൽ സംഘടന, അതുപോലെ തന്നെ സമ്പത്താണെങ്കിൽ സമ്പത്ത്, എന്താണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതുപയോഗിച്ച് ലോകത്ത് നടക്കുന്ന തിന്മകളെ നിങ്ങൾ തടയണം. അതാ മണ്ഡാമിങ്കും മുങ്കറൻ ഫലിയുഹയ്യർഹു ബിയദിഹി, ഒരു തെറ്റ് കണ്ടാൽ നിങ്ങൾ കൈ കൊണ്ട് എതിർക്കണം. കൈ അധികാരത്തിൻ്റെ പ്രതീകമാണ്. ആ അവനവൻ്റെ സ്വാധീനത്തിൻ്റെ അടയാളമാണ്. അവൻ്റെ കയ്യിലുള്ളതിൻ്റെയും അവൻ്റെ കഴിവിൻ്റെയും ഒക്കെ അടയാളമാണ് അവൻ്റെ കൈ എന്ന് പറയുന്നത്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തടയണം. അങ്ങനെയൊന്നും ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ കേട്ടോ. ലോകരാഷ്ട്രീയക്കാർ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു തെറ്റിനെ തടയുന്നത്, മതങ്ങൾ മതത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് എന്തിനെയെങ്കിലും തടയുന്നത്, കലയുടെയും സാഹിത്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ കായിക, അങ്ങനെ വ്യത്യസ്ത മേഖലകളുടെ അധികാരങ്ങളുള്ളവർ അതുപയോഗിച്ച് എന്തിനെയെങ്കിലും തടയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. മൻറാമിൻകും മുങ്കറൻ ഫലിയുഗയ്യർഹു ബിയദിഹി, അത് വളരെ നിസ്സാരമാണെങ്കിലും ശരി, നിങ്ങളെ വീട്ടിലെ കുട്ടി ഒട്ടും സുഖകരമല്ലാത്ത രീതിയിൽ അവൻ്റെ പാൻറും അവൻ്റെ ട്രൗസറും അവൻ്റെ കുപ്പായവും അവൻ്റെ തലമുടിയും കണ്ടാൽ പ്രതികരിക്കേണ്ടത് ആ വീട്ടിലെ വാപ്പയാണ്. നിങ്ങൾക്കൊരു അധികാരമുണ്ട് അവിടെ, അവിടുത്തെ ഉമ്മയാണ്, അവിടുത്തെ ജ്യേഷ്ഠനാണ്. പക്ഷേ നിങ്ങളുടെ തലയിലുള്ളതും അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്ന ഒരു അധികാരമുണ്ട്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമു സ്വലാത വആതവു സകാത, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ ആ ആധിപത്യം ഉപയോഗിച്ച് നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വഖാമു സ്വലാത വആതവു സകാത, നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കാൻ കൽപ്പിക്കുകയും നിങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. തഅ്മറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകരി, അവർ നന്മയ്ക്ക്. നമ്മളെ വീട്ടിലുള്ള കുട്ടി ഇട്ടുവരുന്ന കുപ്പായം മുതൽ ട്രൗസർ മുതൽ അന്താരാഷ്ട്ര തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തിന്മകളെയും തടയാൻ കഴിയാതെ മത, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, ശാസ്ത്ര, സാമൂഹിക, സാമ്പത്തിക നേതൃത്വങ്ങൾ മുതൽ അതിൻ്റെ അടിമകളും അതിൻ്റെ അധിനിവേശത്തിന് വിധേയമാക്കപ്പെട്ടവരുമായ നമ്മളും വലിയ ഇബാദത്താണെന്ന് റസൂൽ പറഞ്ഞു. മുൻഅമിൻകും മുൻകറൻ ഫലിയുഗയ്യർഹു ബിയദിഹി, ഫഇല്ലം യസ്തതിഉ, അതിനും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഫലിയഖുൽ ബിലിസാനിഹി, നാവ് കൊണ്ടെങ്കിലും നിങ്ങൾ പറയണം ഇതാണ് സാധനം, ഇത് ശരിയല്ല, ഇങ്ങനെയല്ല വേണ്ടത്, ഈ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, ഇത് നമ്മളെ പരാജയപ്പെടുത്തും, നമ്മളെ തന്നെ നശിപ്പിക്കും, മനുഷ്യനെയും സമൂഹത്തെയും പ്രപഞ്ച ഭൂമിയെയും ഒക്കെ കുളം തോണ്ടുന്ന പ്രവർത്തനത്തിനാണ് ഇവൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ നിങ്ങൾക്ക് കഴിയണം, നാവുകൊണ്ട് പറയണം. അങ്ങനെ പറയാനും ആരാളുള്ളത്? വളരെ അപൂർവ ആളുകൾ. അതും കഴിഞ്ഞിട്ടാണ് ഫഇല്ലം യസ്തതിഉ ഫബിഖൽബിഹി, അതിനും പറ്റില്ലെങ്കിൽ ഹൃദയങ്ങൾ. ഇത് മൂന്നും ഒരു ജീവനുള്ള തുടിപ്പുള്ള എന്തോ ഒരു ലക്ഷണത്തിന്, അങ്ങനെയാണല്ലോ, കയ്യും കാലം ഒന്നും അനങ്ങളില്ലെങ്കിലും ശരീരം മുടിക്കുന്നുണ്ടെങ്കിൽ ജീവനുണ്ട് എന്ന് പറയും. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞ അവസാനം മനസ്സുകൊണ്ടെങ്കിലും ഇതിനെ വെറുക്കുന്ന, മനസ്സുകൊണ്ടെങ്കിലും ഇതിനെ വിശകലനം ചെയ്യുന്ന, മനസ്സുകൊണ്ടെങ്കിലും ഇതിനെ വിമർശിക്കുന്ന, മനസ്സുകൊണ്ടെങ്കിലും ഇതിനെ വിലയിരുത്തുന്ന, മനസ്സുകൊണ്ടെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്ന, ഇതിനൊന്നും സമ്മതിക്കാത്ത വണ്ണം കാഴ്ചക്കാരായി, കണ്ണുണ്ടായിട്ടും കാണാത്ത, കാതുണ്ടായിട്ടും കേൾക്കാത്ത, ആദാനുല്ലാ യസ്മഅുന ബിഹാ ബസാറുല്ലാ യുബ്സിറുന ബിഹാ,
അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാം, ഇവരെ കാണുന്നവരും നമ്മളെ പോലെ കാണുന്നവരും കേൾക്കുന്നവരും ആരാള്ളത്? ഈ 21-ാം നൂറ്റാണ്ടിൽ പറന്നു വീണ മനുഷ്യനെ പോലെ കാഴ്ചയ്ക്കും കേൾവിക്കും വേണ്ടി ഇത്രയും വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു കാലഘട്ടം ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ടില്ല. നമ്മളെ പോലെ കാണാനും കേൾക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടായിട്ടില്ലേ? പക്ഷെ ഇത്രമാത്രം കാഴ്ചയും കേൾവിയും കൊണ്ട് അപഹരിക്കപ്പെട്ട ഒരു ജനത, അശ്രദ്ധമാക്കപ്പെട്ട ജനത, അടിമവൽക്കരിക്കപ്പെട്ട ഒരു ജനത, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യങ്ങൾ മുതൽ ഏറ്റവും വലിയ പിന്നോക്ക രാജ്യങ്ങളെ അടക്കം കാഴ്ചയിലും കേൾവിയിലും ഹൃദയങ്ങൾ കൊണ്ട് ഒരു കാര്യത്തെയും കൃത്യമായിട്ട് മനസ്സ് യഫ്ഖഹു നബിഹ എന്നാ പറഞ്ഞത്. വെറുതെ ഇങ്ങനെ അറിയാമെന്നൊന്നുമല്ല. ആ മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്, മറ്റേ മോഹൻലാലാണ്, അത് നരേന്ദ്രമോദിയാണ്, ഇത് സുരേഷ് ഗോപിയാണ്, അങ്ങനെ ഉണ്ടല്ലോ വെറുതൊരു അറിവ്. ആ അറിവല്ല, എന്താണിത്, ആരാണിത്, അതിനാണ് ഫിഖ് എന്ന് പറയുക. നമ്മൾ ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇടപിരിച്ച് എന്നിട്ട് അതിൻ്റെ ആരും നാരും വേരൊക്കെ കീറി പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തെടുക്കുന്നതിന് ആ അർത്ഥത്തിൽ അതിലൊരു ശരിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലറ ചില്ലറ കർമ്മശാസ്ത്ര തർക്കങ്ങൾക്കാണ് ഫിഖ് എന്ന് പറയുന്നത്. അതിനല്ല വിശുദ്ധ ഖുർആൻ അത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണം, എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, ആരാണ്, എവിടെയാണ്, എപ്പോഴാണ്, ഇങ്ങനെ ഏതൊരു സംഗതിയുടെയും അടിസ്ഥാനങ്ങൾ. അതില്ലാത്തവർ അങ്ങനത്തെ ഒരു കാലം എന്ന് പറയുന്നത് കള്ള മതങ്ങൾക്ക് മാർക്കറ്റുള്ള കാലമായിരിക്കും അത്. കപട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാർക്കറ്റുള്ള കാലമായിരിക്കും അത്. കപട ഉദ്യോഗസ്ഥ വൃന്ദത്തിനും കപട ശാസ്ത്രത്തിനും കപട വിദ്യാഭ്യാസത്തിനും. കാരണം ഹൃദയം കൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും കാര്യങ്ങളെ വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും മനസ്സിലാക്കാനും കഴിവില്ലാത്ത ഒരു ജനതയെ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതാണ് പുതിയ കാലം എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വഴങ്ങിക്കൊടുത്ത, ഇങ്ങനെ വിധേയമാക്കപ്പെട്ട, ഇങ്ങനെ നയിക്കപ്പെട്ട ഗുണം. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞു, മസലുൽ ലദീന കഫറു കമസലിൽ ലദീ യൻഅഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅ വനിദാ സുമ്മൻ ബുക്മൻ ഉമിയുൻ. അന്ധരാണവർ, ബധിരരാണവർ, മൂകരാണവർ, മിണ്ടാൻ കഴിയാത്തവരാണവർ, കാണാത്തവരാണവർ, കേൾക്കാത്തവരാണവർ എന്ന് മാത്രമല്ല, ലാ യഅഖലൂൻ, ഹൃദയം വർക്ക് ചെയ്യാത്തവരാണവർ, ചത്തുപോയ മനുഷ്യർ. ഈ ഖുർആനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് മനുഷ്യന് ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും സമമാണോ? ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും സമമാണോ? മരിച്ചു പോയ ആളെ കുറിച്ച് മരിച്ചു എന്നാ നമ്മൾ പറയാ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഇത് മരിച്ച ആളെ കുറിച്ചല്ല. ഓ, നമ്മൾ പറഞ്ഞത് ഈ ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും തുല്യമാണോ എന്ന് പറയാൻ ചോദിക്കുന്നുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ചുപോയ ആളുകളോട് തുലനം ചെയ്തല്ല, ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരായിട്ട് മാറുക. ആരൊക്കെയോ നമ്മളെ കഫൻ ചെയ്യുക, ആരൊക്കെയോ നമ്മളെ കുളിപ്പിക്കുക, ആരൊക്കെയോ നമ്മളെ കബറടക്കുക, ജീവനുള്ള അവസ്ഥയിൽ തന്നെ ജീവച്ഛവങ്ങളായി മാറുന്നതിനെ കുറിച്ചാണ് ഇന്നഹും മയ്യത്ത്. അവർ ജഡങ്ങളാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും തുല്യമാകുമോ? വ്യക്തികൾ സ്വതന്ത്രരാവണം, സമൂഹങ്ങൾ സ്വതന്ത്രരാവണം, എല്ലാം എങ്ങനെയും ചെയ്യാന്നുള്ളതല്ല. അന്ധമായി ആരാലും നിയന്ത്രിക്കപ്പെടേണ്ടവരും ആരാലും നയിക്കപ്പെടേണ്ടവരുമല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന് വലിയ പവിത്രതയും മൂല്യവും വിലയൊക്കെ ഉണ്ട്. അതിൻ്റെ കാരണം മനുഷ്യൻ വലക്കത് കറം നാപനി ആദം, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. മനുഷ്യരെ തന്നെയാണ് ഖുർആൻ ഉപദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ സംഘപരിവാറൊക്കെ പറയുന്ന പോലെ ബ്രാഹ്മണനാണ്, യഹൂദന്മാർ പറയുന്ന പോലെ ഇസ്രായേലേരാണ്, വെള്ളക്കാർ പറയുന്ന പോലെ വെള്ളക്കാരെയാണ്, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളുണ്ട്. പക്ഷെ ഖുർആൻ അതിനൊന്നും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. മറിച്ചല്ല, വലഖദ് ഖറംനാ ബനി ആദം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രീതിയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിലെ അത്ഭുതകരമായ സ്പീഷീസ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല ആദരിക്കുകയും ബഹുമാനിക്കുകയും വളരെ വലിയ പവിത്രമായ പദവിയോടുകൂടി പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യൻ ഒന്നിനും കൊള്ളാത്ത ചവറായി ചണ്ടിയായി മാറുക, ആരുടെയൊക്കെയോ അടിമയായിട്ട് മാറുക. വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, ആശയങ്ങൾ, സംവിധാനങ്ങൾ, പാർട്ടികൾ, മതങ്ങൾ, സംഘടനകൾ എല്ലാം കൂടി ഉന്തിത്തള്ളി ഭരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലം ഇതാണ് ശരിക്കും ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഇത്രയും അടിമത്തുള്ളൊരു കാലമൊന്നും ചരിത്രത്തിൽ പോയിട്ടുണ്ടാവില്ല. നമ്മുടെ പൊന്നാനിയിലൊക്കെ അടിമച്ചന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണമല്ലോ. അവിടെ ചരിത്രത്തിലൊക്കെ പല ഭാഗത്തൊന്നും ആട്ടി പിടിച്ച് കൊണ്ടുവന്നിട്ട് പൊന്നാനിയിൽ, അതുപോലെ നമ്മൾ മുണ്ടക്കയം, കൊടുങ്ങല്ലൂർ, മുസ്ലിസ്, അവിടെയൊക്കെ അടിമകളെ വിൽക്കുന്ന ചന്തകളുണ്ടായിരുന്നു. മനുഷ്യനെ തന്നെ വേട്ടയാടി പിടിച്ചുകൊണ്ടിട്ട് വിറ്റുകൊണ്ടിരുന്ന, ഇന്ന് അതിൻ്റെയൊക്കെ അപ്പുറം പോയിട്ട് പാർലമെൻറ്റുകളും പള്ളികളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും സാമൂഹിക കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഒക്കെ അടിമകളെ സൃഷ്ടിക്കുന്ന, ആരുടെയൊക്കെയോ അടിമകളാക്കി നമ്മളെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. ആരാണിത് സംവിധാനിക്കുന്നത്? എന്തിനാണിത് സംവിധാനിക്കുന്നത്?
എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ വളരെ ലളിതമായിട്ട് നമ്മൾ ആലോചിച്ചാൽ, ഇതിപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്തായിരിക്കും, പുന്നേറുകുളം പഞ്ചായത്തോ അല്ലേ, പുന്നേറുകുളം തന്നെ പഞ്ചായത്തായിരിക്കും. ഇവിടെ വാർഡിൽ നടക്കുന്ന കാര്യങ്ങൾ ആരാ തീരുമാനിക്കുക? നമ്മൾ വിചാരിക്കും നമ്മളാണെന്ന്. ആരോ തീരുമാനിച്ച കാര്യം തീരുമാനിക്കാൻ വേണ്ടി നിങ്ങളെ വട്ടം കൂട്ടിയിരുത്തു അവരെ, അങ്ങനെയാണ് നടക്കുക. അല്ലാതെ നമ്മൾ സ്വയം തീരുമാനിക്കുന്നവരെ ഇവിടെതാണ് വേണ്ടത്. നമ്മൾ തീരുമാനിക്കുന്നതല്ല നടക്കുന്നത്, മറിച്ച് വേറെ ആരോ തീരുമാനിച്ച കാര്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഇരുത്തും. നിങ്ങൾ അതിൻ്റെ വേക്കിലേക്ക് ഇങ്ങനെ പട്ടം, ഒരു പട്ടം എത്ര മുകളിൽ പാറുന്നുണ്ടെങ്കിലും ഇവിടെ പിടിച്ച ഒരാളുണ്ടാവും. തന്നെ ഉയരത്തിലൂടെ പട്ടം പാറയും കൊണ്ടിരിക്കുമ്പോഴും ആ പട്ടം സ്വതന്ത്രമല്ല, കാരണം അത് ഇവിടെ കയ്യിൽ പിടിച്ചിട്ട് ഒരാളിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നതുപോലെ വാർഡിൽ ആരാണ് നിയമം കൊണ്ടുവരുന്നത്? അപ്പോൾ വാർഡിലേക്ക് പഞ്ചായത്തിനെ നിയമിക്കും, പഞ്ചായത്തിനാരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ബ്ലോക്കെന്നായിരിക്കും, ബ്ലോക്കിനെ ജില്ലയായിരിക്കും, ജില്ലയ്ക്ക് സംസ്ഥാനമായിരിക്കും, സംസ്ഥാനത്തിന് അഖിലേന്ത്യയായിരിക്കും, പാർലമെൻ്റായിരിക്കും, പാർലമെൻറ്റിനാരായിരിക്കും ആരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ജനാധിപത്യത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും സമഗ്രാധിപത്യത്തെക്കുറിച്ചും സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചും രാജാധിപത്യത്തെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. പാർലമെൻറ്റുകളിൽ നിയമം നിർമ്മിക്കപ്പെടുന്നത് ആരുടെ അടിസ്ഥാനത്തിലാണ്? അതിലും ഇന്ന് ലോക പാർലമെൻറ്റുകളിലൊക്കെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും നടക്കുന്നത് യുണൈറ്റഡ് നേഷൻ്റെ തീരുമാനങ്ങളാണ്. മിക്കവാറും യുണൈറ്റഡ് നേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. യുണൈറ്റഡ് നേഷൻ ആരാണ്? യുണൈറ്റഡ് നേഷൻ നിയമങ്ങൾ കൊടുക്കുന്നത് ആരാ? അതിനെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അവസാനം നിങ്ങൾ ഇസ്രായേലിലും അമേരിക്കയിലാണ് എത്തുക. ലോകത്തിലെ കോർപ്പറേറ്റ് മുതലാളിമാരെയും 5 രാജ്യങ്ങളിലാണ് എത്തുക. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനുള്ള പൊറാട്ട് നാടകവേദിയാണ് യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ലോകത്തിൻ്റെ മതത്തിൻ്റെയും രാഷ്ട്രീയ ചില നന്മകളില്ലാന്നൊന്നുമല്ല, പക്ഷേ നന്മകളൊന്നും അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ DNA തന്നെ തകരാറുള്ളതാണ്. യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന സിസ്റ്റം തന്നെ തിന്മയാൽ, അതിൻ്റെ ജനിതകമായിട്ട് തന്നെ തകരാറുള്ള സൃഷ്ടിക്കപ്പെട്ട സാധനമാണ്. അതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷന് ലോകത്തൊന്നും ചെയ്യാൻ പറ്റാത്തത്. ലോകത്തെ ഓരോ പ്രശ്നങ്ങളും യുണൈറ്റഡ് നേഷൻ പരിഹരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ഗസയാണെങ്കിലും ശരി, ഫലസ്തീൻ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ശരി, ലോകത്തെവിടെയും ഇറാഖിൻ്റെ പ്രശ്നം, സിറിയയുടെ പ്രശ്നം, യമൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഇങ്ങനെ ലോകത്തുടനീളം പുതിയതും പഴയതുമായ ധാരാളം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇതൊക്കെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളായിട്ട് കാണുന്നത്, അതിൻ്റെ അപ്പുറത്തുള്ള പ്രശ്നങ്ങളുണ്ട്. ആയുധ കച്ചവടമുണ്ട് ഇവിടെ, അതുപോലെ തന്നെ അശ്ലീല കച്ചവടമുണ്ട് ഇവിടെ, പലിശ കച്ചവടമുണ്ട് ഇവിടെ. ഇതിലൊക്കെ യുണൈറ്റഡ് നേഷൻ്റെ റോൾ എന്താ? യഥാർത്ഥത്തിൽ നമ്മൾ നടക്കുന്ന അധിനിവേശ സൈനിക രാഷ്ട്രീയ സംവിധാനങ്ങൾ പോലും ഇളകിമറിയുന്നതും ഇടപെടുന്നതും പലിശ കച്ചവടം, ആയുധ കച്ചവടം, അശ്ലീല കച്ചവടം, അത്തരം ആദ്യന്തം മനുഷ്യരിലെ എല്ലാവരെയും തുലച്ച് മുടിച്ച് നശിപ്പിച്ച് ദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അത്തരം പ്രവണതകളെക്കുറിച്ച് തിരിച്ചറിയാനും പ്രതിരോധിക്കാനും പ്രതികരിക്കാതിരിക്കുന്നതിനും വേണ്ടി പോലുമാണ് അനവധി പ്രതിസന്ധികൾ പ്രദേശങ്ങളിലും സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും ഒക്കെ ഇന്നത്തെ ലോകത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലും. അങ്ങനെ ഒരു മീഡിയ വാർ, അങ്ങനെ മീഡിയയെ വെച്ചിട്ട് നമ്മളെ നിയന്ത്രിക്കുക, ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങളെ വെച്ച് ആ പ്രശ്നങ്ങളിൽ മാത്രം കെട്ടിക്കുരുങ്ങി അതിനേക്കാൾ വലിയ അപകടകരമായ പലതും അണ്ടർഗ്രൗണ്ടിൽ ഒളിഞ്ഞു കിടന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നതിനെ തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം. ഞാൻ പറഞ്ഞത് യുണൈറ്റഡ് നേഷൻ ഇതിലൊന്നും റോളില്ല. IMF എന്ന് പറയും, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉണ്ട്, ദുനിക്കുങ്ങൾക്കൊക്കെ അറിയാമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇപ്പൊ കൃഷിക്കാരെ സമരം നടക്കുന്നുണ്ട്. അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് IMF വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ADB ഒക്കെ ബന്ധപ്പെട്ടതാണ്. അവരുടെ ഒരു 10 കൽപ്പനകളുണ്ട് പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള, അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകണില്ല, അതല്ല ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 10 കൽപ്പനകളിൽ അവർ പറയുന്നുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നിയമങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറുക, അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കൂടുതൽ ചുമത്തുക. നമ്മളെ നാട്ടിലുള്ള ഒരു സാധനം ഇവിടെ സുലഭമായിട്ടുള്ളപ്പോൾ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ മത്തി കിട്ടുന്നുണ്ട് എന്ന് കരുതിക്കോ. നമ്മുടെ പൊന്നാനിന്നും ചാവക്കാട്ടിൽ നിന്നും ഒക്കെ കടല് പോകുന്ന ആൾക്കെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഇഷ്ടംപോലെ മത്തി കിട്ടുന്നുണ്ട്. അവന് പെട്രോൾ അടിച്ച് വല വാങ്ങി ബോട്ടിറക്കി 500,000 ചെലവഴിച്ചാണ് ഈ ആളുകൾ ബോട്ടിറക്കിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോണത്. നല്ല മത്തി അവന് കിട്ടുന്നുണ്ട്, ചിലപ്പോൾ ചെമ്മീനും കിട്ടുന്നുണ്ടാവാം, വിലപിടിപ്പുള്ള മീനും വില കുറഞ്ഞ മീനും എന്നൊക്കെ നമ്മൾ പറയുന്നത് കിട്ടും. പക്ഷെ അതിനൊക്കെ വില കുറച്ചിട്ട് തായ്ലാന്റിൽ നിന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ വേണമെങ്കിൽ മീൻ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക, ഇതിന് ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുക. പിന്നെ ഇവിടെ കടന്നിട്ട് ഇവൻ മീൻ പിടിക്കാൻ പോകുന്നതിന് എന്ത് കഥയാണുള്ളത്? എന്ത് പ്രസക്തിയാണുള്ളത്? കാരണം അവനിവിടുന്ന് കടം വാങ്ങി എണ്ണയടിച്ച് പലിശക്കെ കൊടുത്ത് എന്നിട്ട് വലിയ 25, 50, 60 ലക്ഷമൊക്കെ വരുന്ന വലിയ ബോട്ടുകളിൽ 10, 50 ഒക്കെ പണിക്കാരെ കുത്തി നിറച്ച് കയറ്റി
കടലിലേക്ക് പോയി എന്നിട്ട് മീനായിട്ട് വരുമ്പോ ഇവിടെ വരുമ്പോ അതിനേക്കാൾ വില കുറഞ്ഞ മാർക്കറ്റിൽ മീൻ കിട്ടാനുണ്ട്. ഇനിയിപ്പോ നമ്മുടെ വാപ്പേ നമ്മുടെ മകനൊക്കെ മീൻ പിടിക്കാൻ പോണ ആളാണെങ്കിൽ പോലും ഓം കൊണ്ടുവന്ന മീനിനേക്കാൾ വില കുറച്ച് കിട്ടുന്നുവെങ്കിൽ നമ്മളെന്ത് ചെയ്യുക? ഇറക്കുമതി തീരുവ. എ ഡി ബിയിലുള്ള കരാറാണ് അതൊക്കെ. ആ കരാറൊക്കെ ഉണ്ട്. ആ കരാറൊക്കെ ആരാ ഒപ്പുവെച്ചത്? എങ്ങനെയാണ് ഒപ്പുവെച്ചത്? ആർക്ക് വേണ്ടിയിട്ടാ ഒപ്പുവെച്ചത്? എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? മനോരമൊക്കെ ഉണ്ട്. റബ്ബർ കർഷകനിപ്പോ കുത്തുമാള എടുത്തുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത് മനോരമയാണ്. കേരളത്തിലേക്ക് മനോരമ MRF ഇന്ത്യയിലെ റബ്ബർ ഇറക്കുമതിയുടെ കുത്തകളുള്ളത്. കേരളത്തിലെ കർഷകരെ കുറിച്ച് കള്ളക്കണ്ണീരൊഴിക്കുന്ന പത്രമാണ് മലയാള മനോരമ എന്ന് പറയുന്നത്. കള്ളക്കണ്ണീരൊഴിക്കുന്ന പത്രം, കർഷകന്റെ പത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുക. ആകെ മനോരമ വിചാരിച്ചാൽ മതി, ഞങ്ങൾ ഇനി റബ്ബർ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യൂല. മനോരമ തീരുമാനിച്ചാൽ മതി, കേരളത്തിലെ റബ്ബർ കൃഷിക്കാർ രക്ഷപ്പെടും, കേരളത്തിലെങ്കിലുള്ള കൃഷിക്കാർ രക്ഷപ്പെടും. പക്ഷെ മനോരമ ചെയ്യില്ല. എന്നാൽ ടയറിന് വില കുറയൂ? ഒരിക്കലും വില കയറില്ല. ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പെട്ടതാണ് ഇതെന്നാണ് ഞാൻ പറയുന്നത്. ഇറക്കുമതി തീരുവ കൂട്ടുക. അവിടെ നിന്ന് വല്ല സാധനം, അതായത് 10 രൂപയ്ക്ക് അവിടുത്തെ സാധനം ഇവിടെ ഇറക്കിയാല് 12 രൂപയ്ക്ക് നമ്മളെ സാധനം വിൽക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ 12 രൂപയുടെ സാധനം അതിനൊരു 5 രൂപ നിങ്ങൾ ഇറക്കുമതി ചെയ്യുക കൂട്ടുക. അപ്പൊ എന്താവും? ഓരോ സാധനത്തിന് 15 ആവും. അപ്പൊ നമ്മളെ സാധനത്തിന് 13 നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. 12 രൂപ ചെലവുള്ള സാധനം 13 രൂപയ്ക്കെങ്കിലും കൊടുത്താൽ 1 രൂപ ലാഭം കിട്ടും നോക്കാം. അപ്പൊ മറ്റോണ്ടിന്റെ വരവിന്. പക്ഷേ ഗവൺമെന്റിന് പ്രസക്തി എന്താ? മതങ്ങൾക്ക് പ്രസക്തി എന്താ? ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പരിഗണിച്ചിട്ടല്ലേ? ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. ഞാനിതൊക്കെ പറഞ്ഞത് യുണൈറ്റഡ് നേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞത്. ഇത്തരം കള്ളക്കരാറുകൾ, ക്രൂരമായ കരാറുകൾ മൂന്നാലോക രാജ്യങ്ങളെയും ആഫ്രിക്കയെയും ഏഷ്യനേറ്റ് രാജ്യങ്ങളെയും ഒക്കെ കൊള്ളയടിക്കാനും അടിമവൽക്കരിക്കാനും കടക്കണിയിൽ കൊണ്ടുപോയി മുതലാളിത്ത രാജ്യങ്ങളുടെ അടിമയാക്കി മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ മാരകമായിട്ടുള്ള സാമ്പത്തിക കരാറുകളൊക്കെ, ഇതിനൊന്നും യുണൈറ്റഡ് നേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഫലസ്തീന്റെ പ്രശ്നം മുതൽ ഇങ്ങേയറ്റത്തടക്കുന്ന ഒരു പ്രശ്നത്തിലും ഒന്നും പരിഹരിക്കാൻ അവർ ചെയ്തിട്ടില്ല. കാരണം യുണൈറ്റഡ് നേഷൻ ഇസ്രായേലിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളതാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് വേറെ നിങ്ങൾ പഠിക്കണം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യണതാ. ഷിദുറാനിൽ പറഞ്ഞ ഖൈറിൽ മഗ്ദൂബി അലൈഹിം, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കലേ ലഹദന സിറാത്തൽ മുസ്തഖീം, നേരായ വഴി ഞങ്ങൾക്ക് തരണം. പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഈ നേരായ വഴി എന്നൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല നമ്മൾ പറയണത്. എല്ലായിടത്തും പള്ളിയിലും നേരായ വഴി, പാർട്ടി ഓഫീസിലും നേരായ വഴി, പാർലമെന്റിലും നേരായ വഴി, പള്ളിക്കൂടത്തിലും നേരായ വഴി, വയലിലും മാർക്കറ്റിലും മൈതാനത്തും കോടതിയിലും എല്ലാം നേരായ വഴി. അല്ലാതെ പള്ളിയിൽ മാത്രം നേരായ വഴി എന്നല്ല, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഏറ്റവും നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ നയിക്കണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്നിട്ട് ഒന്നും കൂടി നമ്മളതിന് അടിവര ചേർത്ത് പറയുന്നുണ്ട്, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്കാണ് ഞങ്ങളെ നയിക്കേണ്ടത്. നീ അനുഗ്രഹിച്ചവർ അതാരാ? അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ചവരുടെ വഴി ആരെ? നരേന്ദ്രമോദിയുടെ വഴിയായിരിക്കും അത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? RSS വഴിയായിരിക്കും അത്, ഇസ്രായേലിന്റെ വഴിയായിരിക്കും അത്, അമേരിക്കയുടെ വഴിയായിരിക്കും അത്, പഴയ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി ഞങ്ങൾ പഠിക്കണം. യഹൂദന്മാരുടെ കമ്പനിയാണ് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മുടിച്ച് നശിപ്പിച്ച കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. യഹൂദന്മാരാണ് 90% അതിന്റെ മുതലാളിമാരെന്ന് പറയുന്നത്. നമുക്കറിയില്ലല്ലോ അത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ മുതൽ അന്ന് മുതൽ നടന്നിട്ടുള്ള എല്ലാ ദുരന്തങ്ങളുടെയും അടിസ്ഥാനം ഇസ്രായേലും യഹൂദനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് വേറെ പൊളിറ്റിക് ഉണ്ട്, വേറെ കാരണങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണത്. ഇസ്രായേലിനറിയാം, യഹൂദനറിയാം. യഹൂദന്റെ കപട, കള്ള, ക്രൂരമായ നിലപാടുകളെ ചരിത്രത്തിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളത് മുസ്ലിമീങ്ങളായിരിക്കും. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് എവിടെയൊക്കെ ഉണ്ടോ അതിനെ ശിഥിലീകരിക്കണം, അതിനെ ചിത്രീകരിക്കണം, അവരെ ഒന്നുമല്ലാതാക്കി മാറ്റണം. അതിന് എന്തൊക്കെ പ്രോഗ്രാമുകൾ സൈനികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി, കലാ സാഹിത്യ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക മതരാഷ്ട്രീയ എല്ലാ സംവിധാനവും ഉപയോഗിക്കാം. ഈ കളിയൊക്കെ അടുത്ത് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ മുറിച്ചു ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി യഹൂദന്മാരുടേതായിരുന്നു. അപ്പൊ ഇന്ത്യ വിഭജിച്ച ആരാന്ന് വെച്ചവനാണ്, അവന്റെ ഏറ്റവും മികച്ച ജാരസന്തതിയാണ് സംഘപരിവാർ, RSS. നമ്മൾ വിചാരിക്കേണ്ട, യഹൂദന്റെ ജാരസന്തതിയാണ് RSS, ഇസ്രായേൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജാരസന്തതിയാണ് RSS. അതിന്റെ മുമ്പ് അതുണ്ട്. RSS DNA വേറെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്തെത്തും. നിങ്ങൾ ചിത്ഭാവൻ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക ടീമാണ് ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് എല്ലാ കാലത്തും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
ഏറ്റവും ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരൊക്കെ മഹാരാഷ്ട്രയിലെ ചിത്പാവന ബ്രാഹ്മണന്മാരാണ്. ഈ ചിത്പാവന ചിതയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പാവന, എന്താണ് പാവനത്വം നേടി, അതാണ് ചിത്പാവൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ചിത എന്ന് പറഞ്ഞാൽ തീയിൽ നിന്ന് കുരുത്തത് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. പാവനം എന്ന് പറഞ്ഞാൽ പാവനമല്ല, എല്ലാം കേടും കഴിഞ്ഞ് ഏറ്റവും വലിയ ബ്രാഹ്മണരിലെ ബ്രാഹ്മണരാണ് ചിത്പാവൻ ബ്രാഹ്മണന്മാർ. സാമ്പത്തിക, സാമൂഹിക, സൈനിക, രാഷ്ട്രീയ, അധികാര മേഖലയിൽ വമ്പിച്ച ബ്രാഹ്മണന്മാരിലും ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും ഒക്കെ ഉണ്ട്, അതിൽ താന്നവരുണ്ട്. ആ കൂട്ടത്തിലെ ബ്രാഹ്മണനാണ് ചിത്പാവന ബ്രാഹ്മണൻ. മഹാരാഷ്ട്രയിലെ അവരാണ് RSS ഉണ്ടാക്കിയത്. ആ ചിത്പാവന ബ്രാഹ്മണന്മാർ മോഹൻ ഭാഗവത് മുതൽ ഗോൾവാൾക്കർ അടക്കമുള്ള സകല സംവിധാനങ്ങളും ഈ മറാഠ കേന്ദ്രീകൃത ഈ ചിത്പാവൻ ബ്രാഹ്മണന്മാരെ കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് അവരുടെ DNA അത് യഹൂദന്മാരാണെന്നാണ് ചിലർ പറയുന്നത്. നരവംശാസ്ത്രം അനുസരിച്ച് യഹൂദന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറയോടിയ സന്ദർഭത്തിൽ ഒരു വിഭാഗം ഇന്ത്യയിലേക്ക് എത്തുകയും അങ്ങനെ കടല കടന്ന് ഇവിടെ ഊണൂലിട്ട് ബ്രാഹ്മണന്മാരായി തീരുകയും ചെയ്തു. അവരെ യഹൂദന്മാരാണ് ഈ ചിത്രം. ഇവരുടെ സ്വഭാവമൊക്കെ കണ്ടാൽ തന്നെയാണ് നമുക്ക് തോന്നും, ഇത്രയും അറപ്പുള്ള, വെറുപ്പുള്ള, മാരകമായ, അനാശാസ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് സംഘപരിവാരത്തിനെ പോലത്തെ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട, അതിഭീകരമായ, നിഗൂഢമായ ഒരു സംഘത്തെ, നേരും നിറയും സത്യസന്ധതയും മൂല്യവും ഇല്ലാത്ത ഒരു സംഘത്തെ, എന്നാൽ വിശുദ്ധിയുണ്ടെന്നും നന്മയുണ്ടെന്നും ഒക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായി പൊതിഞ്ഞുകെട്ടി ഉണ്ടാക്കി നിർമ്മിച്ച് ഇന്നീ രാജ്യത്തിനകത്തലങ്ങളിൽ വമ്പിച്ച നശീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയെടുത്തവർ അത് യഹൂദന്മാരാണെന്ന് ചിലവർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ചിത്പാവന ബ്രാഹ്മണന്മാർ അവരാണെന്നുള്ളത്. ഈ യഹൂദന്മാര് ലോകത്ത് നടത്തിയ കുഴപ്പങ്ങൾക്ക് കയ്യും കണക്കൊന്നുമില്ല. അപ്പൊ ഇവരുടെ വഴി എന്ന് വിശുദ്ധോറാൻ പറയുന്നുണ്ട്, നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതയായവരുടെ വഴിയിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോകേണ്ടത്. ക്യാപിറ്റലിസത്തിന്റെ, സിയോണിസത്തിന്റെ, ഫാസിസത്തിന്റെ, നാസിസത്തിന്റെ, കള്ളമതത്തിന്റെ, കപടമതത്തിന്റെ, കപട രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ വഴിയിലേക്കല്ല, അള്ളാഹുവിന്റെ വഴി, കിതാബുകളുടെ, പ്രവാചകന്മാരുടെ വഴി, വേദഗ്രന്ഥങ്ങളുടെ വഴി, അതിലേക്കാണ് നീ ഞങ്ങളെ നയിക്കേണ്ടത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. വഴിയിട്ട് കുറെ ആൾക്കാർ വരും, പക്ഷെ എല്ലാവരുടെ വഴിയിലും പോകരുത്. എന്നിട്ട് പിന്നെ നമ്മൾ അവസാനം പറയുന്നുണ്ട്, ഗൈറിൽ മഗ്ളൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമായവരുടെ വഴിയല്ല, നിന്റെ കോപത്തിന് വിധേയമായവരുടെ വഴിയല്ല. ലോകത്ത് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാണ് യഹൂദന്മാർ. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഏക സംഘം. വേറൊരു വിഭാഗത്തിനെ കുറിച്ചും ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആൻ മാത്രമല്ല, അവരുടെ വേദങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യഹസ്കേൽ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ പഴയ നിയമത്തിലുണ്ട്. ആ പ്രവാചകന്റെ സഖരിയ പ്രവാചകൻ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളെ ഭൂമിയിലെ വലിയൊരു കല്ലാക്കി മാറ്റിവെക്കും നമ്മൾ. യഹൂദന്മാരെ ഭൂമിക്ക് വലിയൊരു കല്ലാക്കി. ഈ കല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കല്ലിന് ഒന്നും ചെയ്യാൻ കഴിയൂല, ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വലിയൊരു കല്ല് ഉരുണ്ടിങ്ങോട്ട് വന്ന് നോക്കുക, നമ്മളും അതിൻ്റെ അടിയിൽ കുടുങ്ങി കല്ലിന് സ്വയം മുന്നോട്ട് പോകാനും പിന്നോട്ട് പോകാനും ഇറങ്ങാനും കയറാനും ഒന്നും കഴിയണില്ല. ഇതന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രശ്നം, ഇസ്രായേലിൻ്റെ പ്രശ്നം. ആർക്കും അതിനെ പരിഹരിക്കാൻ കഴിയണില്ല, അവർക്കും പരിഹരിക്കാൻ കഴിയണില്ല. നിങ്ങളെ ഭൂമിയിലെ ഒരു കല്ലാക്കി എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹിക്കുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ദുഷിച്ച, ഭാരമുള്ള, എപ്പോഴും പ്രശ്നക്കാരായ, പ്രശ്നസങ്കീർണമായ ഒരു സാധനമായിട്ട് ഭൂമിയിൽ നിങ്ങളെ വെക്കും. ശുദ്ധുറാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. യുഹനല്ലദീന കഫറു വബാഉ ബിഗളബി മിനല്ലാഹ് ദുരിബത അലൈഹിമു ദില്ലതു വൽ മസ്കന. അള്ളാഹുവിൻ്റെ നിന്ദ്യതയും പതിത്വവും ഒക്കെ നേടിയിട്ടുള്ള ജനവിഭാഗമാണ് അവർ. ഇസ്രായേലിനെ കുറിച്ച് പറയണം. ഇനി നിങ്ങൾ വെച്ചിട്ട് വേറെ സംഗതി കൂടി ആലോചിച്ച് നോക്കുന്നു. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു ക്ഷേത്രം, കമ്മ്യൂണൽ ഹെറമണി. വളരെ മനോഹരമായ സംഗതിയാണ്. മതങ്ങൾ തമ്മിലും സമുദായങ്ങൾ തമ്മിലുമൊക്കെയുള്ള സൗഹാർദ്ദവും സഹവർത്തിത്വവും സാഹോദര്യവും കൂടിച്ചേരലും ഇടചേരലും ഒക്കെ കൂടി ഉണ്ടാവാൻ, അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ അത് വളരെ മനോഹരമാണ്. കാരണം ചരിത്രത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ, രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും സോക്രട്ടീസും സുദർശനും തിരുവള്ളുവരും വാൽമീകിയും വ്യാസനും ഇബ്രാഹിമും മൂസയും ഈസായും മുഹമ്മദും ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ ഒരേ കോർട്ടിൽ അണിനിരന്നാൽ അത് വളരെ മനോഹരമായ കാഴ്ചയാണ്, വളരെ മനോഹരമായ കാഴ്ചയാണ്. പക്ഷെ അവർ ആർക്കെതിരെയാണ് കളിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് കളിക്കുന്നത് എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും. ചരിത്രത്തിൽ ഇവരൊക്കെ കളിച്ചിട്ടുള്ളത്
ആർക്കെതിരെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അബൂലഹബിനെതിരെയാണ് നബി കളിച്ചിട്ടുള്ളത്. അബൂലഹബിന്റെ സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക സംവിധാനങ്ങളൊക്കെ ശപിക്കപ്പെടട്ടെ. ഇതൊരു വ്യക്തി കേന്ദ്രീകൃതമൊന്നും അല്ലാതെ മറിച്ച് അതൊരു അധികാര ഘടനയുടെ പ്രയോഗമാണ്. അബൂലഹബ് ചരിത്രത്തിലെ അധികാര കേന്ദ്രത്തിന്റെ പ്രതീകമായിട്ട് പ്രവാചകൻ തിരുമേനിയുടെ എതിരാളിയായിട്ട് ഖുർആൻ ആകെ കൂടി വെച്ചിട്ടുള്ള, അയാളെ കുറിച്ച് വളരെ മോശപ്പെട്ട പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. നബിന്റെ അളാപ്പ് കേട്ടോ, അത് വംശവും വർഗവും സമുദായവും ദേശവും ഭാഷയും ഒന്നും മാറിയിട്ടില്ല, ഒക്കെ ഒന്നു തന്നെയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ സഹോദരൻ, ഈ യുക്തി എന്താ, നിരീശ്വരവാദികള് അവരുടെയൊക്കെ അതൊരു ഓലപ്പാമ്പാട്ടോ സാധനം. സംഘപരിവാറിനെ കടിക്കാതെ ഇസ്ലാമിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ നോക്കി, എനിക്ക് ചിരിയും വരും, സങ്കടം തോന്നും. ഹാ, വേറെ ആരും ഇല്ല. എന്നിട്ട് ഖുർആനിന്റെ തകരാറുകള്, ഹദീസിന്റെ തകരാറുകള്, മുഹമ്മദ് നബിയുടെ തകരാറുകള്, വന്നാല് ശ്രീകൃഷ്ണന്റെയും രാമന്റെ ഒക്കെ ഒന്ന് പറയ് നിങ്ങള്. ഇന്ത്യയിൽ നിന്നിട്ട് നിങ്ങൾ പറയ്, കേരളത്തിൽ നിന്നിട്ട് നിങ്ങൾ പറയ്, RSS കോട്ടയിൽ നിന്നിട്ട് നിങ്ങൾ പറയ്. അതൊന്നും പറയാനുള്ള ധൈര്യം അവർക്കില്ല. പാവം മുഹമ്മദ് നബി, അതങ്ങനെയാണ് ഖുർആനിലെ ദൈവസങ്കല്പം, ഇങ്ങനെയാണ്. എന്നാ ബാക്കിയുള്ള ദൈവസങ്കല്പൊക്കെ പറയട്ടെ. അവര് വേദഗ്രന്ഥങ്ങളുടെയും മറവിൽ മതങ്ങളും സമുദായങ്ങളും സംഘങ്ങളും ഒക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന, നമുക്കതിലൊക്കെ ആശ്വസിക്കാം. വളരെ മനോഹരമാണ് ഇസ്ലാം. ഞാനീ ജോൺസൺ അയരൂറിന്റെ ഒക്കെ ഈ എന്താണ് പുസ്തകങ്ങള്, ജോൺസൺ അയരൂർ അല്ല, നമ്മളെ നിലമ്പൂരൊരു എന്താണ് ഇപ്പോൾ ഒരു പേര് പേരാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലൈംഗികതയും മതങ്ങളും പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. മതങ്ങള് ലൈംഗികത കൊണ്ട് കളിക്കുന്ന ആഭാസത്രങ്ങളും അനാ, ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നും അതിൽ പറയാനില്ല. ബാക്കി എല്ലാവരെയായിട്ട് ഒന്ന് വിട്ടിട്ട് പറയണ്ട്, അത് കാരണം കിട്ടണ്ടേ, ആകെ കൂടി കിട്ടിയ എന്താണെന്ന് അറിയങ്ങള്. ആഫ്രിക്കയിലെ മുസ്ലിം സ്ത്രീകൾ സുന്നത്ത് കഴിക്കാറുണ്ട്, ആകെ അത് മാത്രം. അത് ഗോത്രാചാരാണ്, ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ടതല്ല, വേറെ ഒരു സംഭവം അതിലില്ല. പിന്നെ മുസ്ലിം സുന്നത്തിനെ കുറിച്ചും അതല്ലാതെ ലൈംഗികമായ അശ്ലീലതയും അനാശ്യാസ്യതയും വൈകൃതങ്ങളും നിറഞ്ഞ ആരാധനകളുടെയും ആഘോഷങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും വേദങ്ങളുടെയും ഒക്കെ മറവിലൂടെ ഏറ്റവും അശ്ലീലവും അനാശ്യാസ്യവുമായ പ്രവർത്തനങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നവർ. എനിക്ക് ആ പുസ്തകം വായിച്ച ഭയങ്കര ആത്മവിശ്വാസം. കാരണം ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പറയല്ലേ, നിങ്ങളെ മൊത്തം എടുത്ത് പരിശോധിച്ചോ, ലോകത്തുടനീളം മർമ്മപ്രധാനമായ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ നമ്മളതിൽ പെട്ടുപോയിട്ടുണ്ടാകുമെന്നല്ലാതെ നമ്മളിൽ അത് ശരിവെക്കുന്നവരോ അത് അങ്ങനെയാണെന്ന് പറയുന്നതിന് ഒരു ന്യായം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഞാൻ താന്ത്രിക പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയിരിക്കണം. നിങ്ങൾക്ക് ലൈംഗിക താന്ത്രിക ലൈംഗികതൊക്കെ അംഗീകാരമുണ്ട്, എല്ലാവരും ചെയ്യാൻ പാടില്ല. അതിൽ കഴിവുള്ളവൻ അത് ചെയ്യാമെന്ന, അതുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാരും പണ്ഡിതന്മാരും സാധാരണക്കാർക്ക് പറ്റില്ല. താന്ത്രിക ലൈംഗികത, നഗ്നയായ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി മനുഷ്യന്റെ തലയോട്ടിയൊക്കെ നിരത്തി വെച്ച് ആഭാസങ്ങള്, ആ അനുഷ്ഠാനങ്ങള് ദൈവത്തിന്റെ മറവിൽ, വേദത്തിന്റെ മറവിൽ മനുഷ്യനെ തന്നെ വൈകൃതങ്ങളിലേക്ക് നയിക്കുന്ന, ഇതൊന്നും ഇസ്ലാമിലില്ല. ഇതിനൊക്കെ ന്യായം പറയുന്ന ആളുകൾ അവരുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അരുൺ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട് മനോരമയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പുസ്തകമുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ ദേവദാസി സമ്പ്രദായങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നല്ലൊരു പുസ്തകം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദേവദാസി ദൈവത്തിന്റെ ദാസി, ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വേശ്യാവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന, പൂജക്കും വഴിപാടിനും വരുന്നവർക്ക് ശരീരത്തെ സമർപ്പിച്ചു കൊടുക്കേണ്ട ദാസികളായി പഴയകാല 2000 വർഷമായി ഇപ്പോഴും കർണാടകയിലും മധ്യപ്രദേശിലും ഒക്കെ നിലനിൽക്കുന്ന വളരെ വഷളായ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് ആ പുസ്തകം ഞാൻ വായിച്ചു. ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനത്തെ ഒരു ചർച്ചയ്ക്കും അതിൽ പ്രസക്തിയില്ല, ഒരു പ്രസക്തിയില്ല. പല മതങ്ങളുടെ അകത്തലങ്ങളിലും നടക്കുന്ന നഗ്നതയും അശ്ലീലതയും അനാശ്യാസ്യതയും ഒക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇസ്ലാമിനെ അതിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടേ. എന്നിട്ട് അദ്ദേഹത്തിന് പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം അതിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് പറഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ ബാക്കിയുള്ള മതക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങളെന്താണ് ഇസ്ലാമിനെ തൊടാത്തത്, നിങ്ങൾ മിക്കവാറും ഒരു സംഖ്യയായിരിക്കുമോ ചോദിച്ചതായിരിക്കും ഫോൺ ചെയ്ത്. അതാ അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം മുത്തലാക്ക് പഠിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ പുസ്തകത്തിലെ മുത്തലാക്കിൻ്റെ പ്രശ്നമുണ്ട്, മുത്തലാക്കിൻ്റെ പീഡനങ്ങൾ. മുത്തലാക്കിന്റെ പീഡനം എന്ന് പറയുന്നത് ഇസ്ലാം വെച്ചതോ ഇസ്ലാം അതിന്റെ അടിസ്ഥാനങ്ങളിൽ അങ്ങി, ഇസ്ലാമിലെ തലാക്ക് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സംവിധാനമാണ്. രക്ഷ അതിജീവിക്കാനും അഥവാ രക്ഷപ്പെടാനും തുറന്ന് പുറത്തുചാടി സ്വതന്ത്രമാവാനും ഒക്കെ ആണിനെയും പെണ്ണിനെയും സ്വതന്ത്രമാക്കുന്ന ഒരു സാധന തലാക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു സേഫ്റ്റി വാൽവ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ നമ്മുടെ മറ്റെന്താണ് പ്രഷർ കുക്കറിനുണ്ടാവുമല്ലോ ഒരു സേഫ്റ്റി വാൽവ്, പ്രഷർ കുക്കറിൽ നമ്മൾ സാധനം ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് അവസാനം അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് തിളച്ച് മറിഞ്ഞ് നിൽക്കാൻ കഴിയാതെ ആ സാധനം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്,
ഒരു സേഫ്റ്റി വാൽവ് അതിനിട്ടിട്ടുള്ളത്. അതെന്തിനാ? ഈ സാധനം പൊട്ടിത്തെറിക്കടിനേക്കാൾ നല്ലത് എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള ഈ തളയലും മറയലും ഒക്കെ ഈ സേഫ്റ്റി വാൽവിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തു പോയാൽ എന്നതുപോലെ തൊലാക്കൊരു സേഫ്റ്റി വാൽവാണ്. അതേസമയം മൊത്തം പ്രഷർ കുക്കർ മുഴുവൻ സേഫ്റ്റി വാൽവ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അത് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഒരു ഒരു ഏറ്റവും പ്രയാസമുള്ളൊരു ഘട്ടത്തിൽ, സങ്കീർണമായൊരു ഘട്ടത്തിൽ മാത്രം നടത്തേണ്ട ഒരു പരിപാടി എന്നുള്ള നിലക്കാണ് ഇസ്ലാം അതിൻ്റെ പദപ്രയോഗങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത്. ആ തൊലാക്കൊന്നും പോയി മുസ്ലിം ജീവിതത്തിൽ അടക്കലില്ല കേട്ടോ. പരിശ അതുപോലെ തന്നെ ആരാധനാന്ത വിശ്വാസങ്ങൾ, രാഷ്ട്രീയാന്ത വിശ്വാസങ്ങൾ, സാമ്പത്തികാന്ത വിശ്വാസങ്ങൾ, വൈവാഹികാന്ത വിശ്വാസങ്ങൾ മുസ്ലിങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിലല്ല. നാട്ടു നടപ്പും സാമൂഹികാചാരവും നാടോടുമ്പം നടുവേ ഓടി എല്ലാ വൈകൃതങ്ങളെയും ഈ സമുദായം അതിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും കെട്ടിവെച്ചിട്ടുണ്ട്. എന്നതുപോലെ വിവാഹ ജീവിതത്തിലെ മുത്തലാക്കും ാണ് നിങ്ങൾ എവിടെങ്കിലും കണ്ടിരിക്കണം രണ്ടു വട്ടമുള്ള തൊലാക്ക് മുസ്ലിം സമുദായത്തിൽ? ഖുർആൻ പഠിച്ചവന് രണ്ടു വട്ടം തൊലാക്ക് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഖുർആൻ നെസ്സായിട്ട് പറഞ്ഞതാ. ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കാത്ത വണ്ണം കയ്യേട്ടലും കുനൂത്തലും ഒക്കെ നമുക്ക് തർക്കം നടത്താം. പക്ഷെ തൊലാക്കിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ തൊലാക്ക് മറത്താനി രണ്ട് പ്രാവശ്യമാണ് തൊലാക്ക്. എന്തിനാ അങ്ങനെ ഉറാൻ പറയുടെ ഒറ്റ പ്രാവശ്യമാണ് തൊലാക്ക്, മുത്തൊലാക്ക്? ഓ, എല്ലാ തൊലാക്കും കൂടി ഒറ്റ തവണ ചൊല്ലിയാൽ മുത്തൊലാക്കായിട്ട് മാറുന്നു. എന്നാ ഖുർആൻ അതിന് വിട്ടിട്ടില്ല. എന്നിട്ട് സൂറത്തുൽ ബഖറ പഠിച്ചോ? നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ പെണ്ണുങ്ങൾ പഠിച്ചില്ല, നമ്മൾ പഠിച്ചിട്ടില്ല, പണ്ഡിതന്മാർ നമ്മളെ ശരിക്കും പഠിപ്പിച്ചിട്ടില്ല. അത്തൊലാക്ക് മറത്താനി എന്ന് പറഞ്ഞാൽ മോചനം കഴിഞ്ഞാലും തിരിച്ചെടുക്കാൻ അവകാശം നൽകുന്ന രണ്ട് തൊലാക്കുണ്ട് ഇസ്ലാമിൽ. അത്തൊലാക്ക് മറത്താനി കേട്ടോ, അത് പറഞ്ഞിട്ട് അത് രണ്ടും കഴിഞ്ഞാൽ ഫൈംസാക്കും ബിമാറൂഫിൻ. നിങ്ങൾ നിർത്തുകയാണെങ്കിൽ നല്ല നിലയിൽ നിർത്തുക, നല്ല നിലയിൽ നിർത്തുക. നിങ്ങൾക്ക് ഇങ്ങനെ ചവിട്ടിക്കൊടുക്കാനും അപമാനിക്കാനും നിസ്സഹായമാക്കാനും നിന്ദിക്കാനും വേണ്ടിയിട്ട് ഇണകളെ നിങ്ങൾ പിടിച്ചു വെക്കരുത്. ഇംസാക്കും മാറൂഫ്, മാറൂഫ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല പ്രയോഗമല്ല, ഏറ്റവും മാന്യമായ രീതിയിൽ മാറൂഫോടുകൂടി നിങ്ങൾ അവളെ നിർത്തണം. ഔ തസ്രീഹും ബി ഇഹ്സാൻ, അഥവാ നിങ്ങൾ തൊലാക്ക് ചൊല്ലുന്നുവെങ്കിൽ, പറഞ്ഞയക്കുന്നുവെങ്കിൽ, അവിടെയൊക്കെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗങ്ങളുണ്ട്. ഇഹ്സാനോടുകൂടി ഇതൊന്നും മുസ്ലിം സമുദായത്തിൽ ഇപ്പം ഇല്ലട്ടോ. തൊലാക്കിന്റെ ഒന്നാം ഘട്ടം മുതൽ തൊലാക്ക് ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞാലടക്കം കണ്ടാൽ ഒരു സലാം പറയാൻ പോലും പറ്റാത്ത വണ്ണം പുതിയാപ്പളയും പുതിവണ്ണും മക്കളും കുടുംബങ്ങളും ഒക്കെ തട്ടി തകർന്ന് ക്ഷുഭിതരായി വൈകാരിക വയലന്റായി അങ്ങനെയൊക്കെ ഒരു തൊലാക്കാ നടക്കണത്. അള്ള അതിനൊന്നും വിട്ടിട്ടില്ല. അല്ല പറഞ്ഞു സസ്രീഹും ബിഹസാൻ, പറഞ്ഞയക്കാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞയക്കണം. ഞാൻ പറഞ്ഞത് വിശദാംശങ്ങൾ വിടുക, അപ്പം അതല്ലല്ലോ നമ്മളെ വിഷയം. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാ. ഈ തൊലാക്ക്, മുത്തലാക്കില്ല, തിരിച്ചെടുക്കാൻ അർഹതയുള്ള രണ്ട് തൊലാക്ക് കഴിഞ്ഞിട്ട് അതിൽ തന്നെ സൂറത്ത് തൊലാക്ക് ഉണ്ട്, നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണ് ആ സൂറത്തിൽ. ശരി, വലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന ഇല്ലാ അൻ യഅതീന ബിഫാഹിശതിൻ മുബയ്യന. നിങ്ങൾ തൊലാക്ക് ചൊല്ലിയ പെണ്ണിനെ നിങ്ങളെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം, നിങ്ങളെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം. നമ്മളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു സുന്നത്ത് നമ്മുടെ നാട്ടില്? നമ്മൾ തൊലാക്കല്ലേ പെണ്ണ് നമ്മളെ വീട്ടിലുണ്ടാവണമെന്ന് രണ്ട് വട്ടം ആ ആദ്യം പറഞ്ഞ അത്തൊലാക്ക് മറത്താനുണ്ടല്ലോ. ആ രണ്ട് തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ രണ്ട് പ്രാവശ്യം നിങ്ങളെ വീട്ടിൽ തന്നെയാണ് പെണ്ണുണ്ടാവല്. ഒക്കെ എന്തിനാ പറഞ്ഞത്? അവരെങ്ങളാ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. ഓരോ വീട്ടിൽ നിന്നല്ല, നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഭർത്താ ഇണയുടെ വീട്ടിലുള്ള ഉണ്ടാവുക, പുറത്താക്കാൻ പാടില്ല. ഇല്ല എത്തീന ബിഫാഹിഷത്തെ മുബയ്യന, വളരെ വൃത്തികെട്ട. അപ്പൊ ഖുർആന്റെ പ്രശ്നമല്ലാതെ, ഇസ്ലാമിന്റെ പ്രശ്നമല്ലാതെ, ഇന്നത്തെ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലയിൽ പിന്നോട്ട് പോയ മുസ്ലിം ഉമ്മ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ആ പുസ്തകത്തില് മുത്തലാഖിന്റെ വേദിയിൽ ഇങ്ങോട്ട് എവിടുന്നോ കല്യാണം അതിലെ തന്നെ അതിന്റെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ പോകണല്ലോ. അപ്പൊ ഇക്ക വായിച്ചപ്പോ പിന്നെ ആത്മവിശ്വാസം കൂടുക ചെയ്ത്. കാരണം ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ, ഇസ്ലാം മറ്റ് സമുദായങ്ങളെയും സംഘങ്ങളെയും വൈകൃതങ്ങളെയും വൈരൂപ്യങ്ങളെയും അവതരിപ്പിക്കുന്നത് പോലെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാൻ ഒരു വസ്തുവരുടെ കയ്യിലില്ല, ഒരു വസ്തുവരുടെ കയ്യിലില്ല. ഇതാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ അവരെന്ത് ചെയ്യും? നമ്മുടെ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ ശപിക്കപ്പെട്ടവരുടെ വഴിയാണ്, അത് യഹൂദന്മാരുടെ വഴിയാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇപ്പം രസകരമായ സംഖ്യ നമ്മൾ പറഞ്ഞല്ലോ, മതങ്ങളൊക്കെ കൂടി നല്ല രീതിയിൽ ഒരുമിച്ച് കൂടി ഒരു കമ്മ്യൂണൽ ഹെർമണി, ശരിക്കും അങ്ങനെ ഒരു ഹെർമണി നടക്കേണ്ടതാണ്. രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഒക്കെ തുറന്ന് പങ്കുവെക്കുന്ന
കൊടുക്കാനും എടുക്കാനും സംവദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന തുറ, പക്ഷേ ഒരിക്കലും ആ വേദി തുറക്കണില്ലവരാരും തുറക്കണില്ല. മമ്മൂട്ടി മോഹൻലാലും ഭ്രമയുഗമാണല്ലോ, ഭ്രമിപ്പിക്കുന്ന യുഗമാണ്. പിന്നെ പ്രേമലുവാണെന്നാണ് പറയണത്, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിക്കാണ് ഈ പ്രേമല് പോവുക, പ്രേമലു എന്നാണ് പറയുക. കാരണം ആരെ പ്രേമിക്കണം, എവിടെ പ്രേമിക്കണം, എപ്പോൾ പ്രേമിക്കണം, എങ്ങനെ പ്രേമിക്കണം, ഭ്രമിപ്പിച്ച് ഭ്രമിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ ഒക്കെ അകത്തളങ്ങളിൽ നമ്മളെ കൊണ്ടുപോയിട്ട് നിർത്തുക. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് യഥാർത്ഥത്തിൽ അവരെ കുറിച്ചൊക്കെ നടത്തുന്ന ചർച്ച പ്രേമലും ഭ്രമയുഗം ഒക്കെ ഭയങ്കര സെക്യുലറാ. അതേസമയം മുഹമ്മദ് നബി രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ഗീതയും ഖുർആനും ഒക്കെ വർഗീയവും സാമുദായികവും ജാതീയമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ പോലത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാറ്റിനെ കുറിച്ചും സത്യസന്ധമായിട്ട് പഠിക്കാൻ, ഇപ്പൊ സിംഗപ്പൂരിലൊക്കെ ഉണ്ടെന്നാ പറയണത്, എല്ലാ മതങ്ങളുടെയും കേന്ദ്രങ്ങൾ അവിടെ പോയിട്ട് ആർക്കും ഇരുന്നിട്ട് എന്തിനെ കുറിച്ചും പഠിക്കുകയും വായിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാന്നാ പറയണത്. ഗവൺമെന്റ് തന്നെ അംഗീകാരം കൊടുക്കും, ഇനി അത് വായിച്ചിട്ട് അതാണ് ശരി തോന്നിയിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറയും, അങ്ങോട്ട് പോവാം. അതിന് പ്രശ്നങ്ങൾ ഇന്ത്യയിലിപ്പോൾ അത് തടയപ്പെട്ടുകൊണ്ടിരിക്കുക, ഇന്ത്യയിലിപ്പോൾ അത് തടയപ്പെട്ടുകൊണ്ടിരിക്കുക. ആർക്കും എങ്ങോട്ടും പോകാൻ പാടില്ല. കുടുങ്ങിയ അറയിൽ തന്നെ കടന്ന് വന്ത് പൊള്ളി നീറി കത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ പുറത്ത് വരും, പുറത്ത് വരും, സ്വതന്ത്രരാവാൻ പാടില്ല. ഞാൻ പറഞ്ഞ മതമാറ്റത്തിനെ കുറിച്ചൊന്നുമല്ല ഈ പറയുന്നത്, വഴികളിൽ ഈ മഹാപ്രവാചകന്മാരെയൊക്കെ ഒരുമിച്ചിരുത്താൻ കമ്മ്യൂണൽ ഹരമണി, അങ്ങനെ ഒരു ഹരമണിയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ യു എയിൽ നടക്കുന്നത് അതന്നെയാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് കണ്ടെത്തണം. യു എ ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി അതാണോ എന്നുള്ളത്. ഇപ്പം ഏറ്റവും രസകരമായ ഒരു സാധനമുണ്ട് ലോകത്ത്, ലോകത്തെ ഇപ്പോൾ എന്താ പറയുക, ക്രിസ്ത്യാനിറ്റിയുടെ അപ്പോസ്തലനാണ് ബൈഡൻ. ബൈഡൻ അദ്ദേഹമാണ് ഇന്നലെ വീറ്റോ ചെയ്ത് ആ കോടതിയിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുക, ലോക കോടതിയിൽ ഗസയ്ക്ക് വേണ്ടി പറയരുത്, ഫലസ്തീനികൾക്ക് വേണ്ടി പറയരുത്, ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് പറയേണ്ടത്, യഹൂദന്മാരാണ് ശരി. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ യഹൂദനാണ്, പക്ഷെ അമേരിക്ക പൊളിയാൻ പോവാണ്, യഹൂദന്മാർ അവിടെ നിന്നൊക്കെ പോരും. യഹൂദന്മാർക്കാർ ഇങ്ങോട്ടാണ് ഇനി വരാൻ സാധ്യതയില്ല ഇന്ത്യയിലേക്ക്, പിന്നെ ഗൾഫിലും ഇരിക്കും ഉണ്ടാവുക. ഈ ബൈഡൻ അതിൻ്റെ പ്രതിനിധിയാണ്. രണ്ടാമത്തത് നമ്മളുടെ ഇസ്ലാമിൻ്റെ പ്രതിനിധിയാണ് യു എയുടെ ഷെയ്ഖ്, സൗദിയുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദും മുഹമ്മദ് ബിൻ സൽമാനും. ഇസ്ലാമിന്റെ തന്നെ പ്രതിനിധിയാണ് അബ്ദുൽ ഫത്താഹ് സീസി ഈജിപ്തിന്റെ. യഹൂദമതത്തിന്റെ പ്രതിനിധിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ. രാമന്റെയും കൃഷ്ണന്റെയും വാൽമീകിന്റെയും വ്യാസന്റെ ഒക്കെ പ്രതിനിധിയാണ് മിസ്റ്റർ നരേന്ദ്രമോദി. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ യഹൂദ, രസകരമായൊരു സഖ്യം. ആ സഖ്യത്തെ നിങ്ങൾ പരിശോധിച്ചു, അതിൽ പെട്ടങ്ങൾ ഭാഗ്യവാന്മാരായി. അമേരിക്ക ബൈഡൻ, ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു, ഈജിപ്തിന്റെ ഫത്താഹ് സീസി, യു എയുടെ മുഹമ്മദ് ബിൻ സെയ്ദ്, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ, മിസ്റ്റർ നരേന്ദ്രമോദി. ഇവരെക്കാൾ വിശുദ്ധന്മാരെ ലോകത്ത് വേറെ കിട്ടാൻ പോണില്ല. മതങ്ങളുടെ അപകടകരമായ അക്രമോത്സുകമായ സഖ്യം, ഒരു നന്മയ്ക്ക് വേണ്ടി ഇവരുന്നേറ്റ് നിൽക്കാത്ത സഖ്യം. അവനവന്റെ പ്രദേശങ്ങൾ മുതൽ എവിടെയും ആത്യന്തികമായ നന്മകളെ പ്രൊമോട്ട് ചെയ്യാത്ത ഈ സഖ്യം ഒരുമിച്ച് ചേർന്നിട്ട് ഹമാസ് അയിലും കൂടി കയറിയിട്ടാണ് അന്ന് അടിച്ചു കേട്ടോ. ഈ സഖ്യമാണ് G20 എന്നൊക്കെ പറഞ്ഞിട്ട് യോഗം കൂടിയിട്ട് ഇങ്ങനെ എന്താണ് പറയാം, ഗുജറാത്ത് നിന്ന് തുടങ്ങി ഹൈഫ എന്ന് പറയുന്ന ഇപ്പോൾ സംഘർഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിലെ ഹൈഫ, ഫലസ്തീനിലെ ഹൈഫ തുറമുഖം വഴി അതിൻ്റെ അപ്പുറത്തെ കൂടെ അങ്ങോട്ട് ചാടിയിട്ട് നേരെ യൂറോപ്പിലേക്ക് മാർക്കറ്റ് പണിയാനൊക്കെ വേണ്ടിയിട്ടുള്ള കരാറ് ഇപ്പറഞ്ഞ ആളുകളാണ് അതിലുള്ളത്. ഇപ്പറഞ്ഞ മഹാന്മാർ, വിദ്വാൻമാർ, പുതിയ ലോകഘടന, എന്താ നിയോം, പുതിയ ന്യൂ മുസ്തഖബിൽ എന്നാണ് പോലെ അതിൻ്റെ അർത്ഥം. നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാൻ നിയോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും അറബിയും കൂടി കൂട്ടിയിട്ട് പേരിട്ടിരിക്കുന്നു. ന്യൂ മുസ്തഖബിൽ, പുതിയ ഭാവി. മുസ്തഖബിൽ എന്ന് പറഞ്ഞാൽ ഭാവി കാലം, ഇനി വരാനിരിക്കുന്ന നാളുകളിൽ 2050 വർഷത്തെ പ്രൊജക്റ്റുകൾ വെച്ച്, എനിക്ക് തോന്നുന്നു അതൊക്കെ ഇസ്രായേലിൻ്റെ പ്രൊജക്റ്റാ. ഇസ്രായേലിന് സൗകര്യപ്രദമായ രീതിയിൽ മിഡിൽ ഈസ്റ്റിൻ്റെ വിഭവങ്ങളെ കൈവശപ്പെടുത്താൻ ബ്രിട്ടീഷന്മാരായ അറബ് രാജാക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പേക്കൂത്തുകൾ അപകടകരമായ, ഇതിനെങ്ങട്ട് ഡെവലപ്മെൻ്റ് എന്നാണ് പറയുക, മില്യണും ട്രില്യണുകളൊക്കെ വരുന്ന ഡോളറുകൾ ഒഴുക്കിയിട്ട് പണിയെടുപ്പിക്കുക. ഈ പണിയൊക്കെ പാടുന്നു. ഈ ആ അഞ്ചാറ് ഏഴംഗ സംഖ്യം ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ലോകത്തെന്തുണ്ടാവും നന്മ? ഇത് നല്ല ടീമാണ്, ഇത്രയും നന്മയുള്ളവർ. നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ കാഴ്ചകളുണ്ടല്ലോ, രസകരമായ കാഴ്ചകൾ. ഇന്നലെ അടക്കം രാജസ്ഥാനിൽ പശു വറച്ച് വിറ്റു എന്ന്, ബീഫ് വിറ്റു, പശുവല്ല ബീഫിനെ വിറ്റു എന്നും പറഞ്ഞിട്ട് വീടും കൃഷിയിടം ഒക്കെ അടിച്ച് തകർക്കുകയാണ്. ബുൾഡോസർ ബാബയും ബുൾഡോസർ മാമയും ദാദിയും ഒക്കെ ഇറങ്ങിയിട്ട് കോടതി എന്തിനാ
പോലീസ് എന്തിനാ, നിയമം എന്തിനാ, എന്താണ് എന്താണ് ഇതൊക്കെ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം? എന്നാൽ ഇതെങ്ങാനും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇപ്പോ ഈ ബാബരി മസ്ജിദും രാമക്ഷേത്രം ഇതൊക്കെ അതിനെക്കുറിച്ചും വിശകലനം ചെയ്ത ആളുകൾ പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബാബരി മസ്ജിദിന്റെ പ്രശ്നങ്ങൾ പോലും ആരംഭിക്കുന്നത് 1980s, 1970s അതിന് മുമ്പുണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ച യഹൂദ സംഘം. കാരണം അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ GDP ആയിരുന്നു അന്ന് ഇന്ത്യ. ഔറംഗസേബിന്റെ കാലത്ത് ലോക GDP 24% ഇന്ത്യയുടേതായിരുന്നു. 24% ലോകത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അവിടേക്ക് വെറുതെ ഒന്നല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ ഓഫീസിലേക്കാണ് ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആള് ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് കരാർ ഒപ്പിട്ടിട്ട് കച്ചവടം തുടങ്ങുന്നത്. കരാർ ഒപ്പിട്ടിട്ട് തന്നെ ഇവിടെ എല്ലാ പരിപാടിയും തുടങ്ങുക. ഇന്ന് യുണൈറ്റഡ് നേഷനിലാണ് കരാർ, അല്ലെങ്കിൽ പാർലമെന്റുകളിലാണ് കരാർ എന്നുള്ളൂ. അന്ന് ജഹാംഗീറിന്റെ കൊട്ടാരത്തിലിട്ട കരാറിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി യഹൂദന്റെ കമ്പനിയാണ്, യഹൂദന്മാരുടെ കമ്പനി. യഹൂദന്മാരെ കുറിച്ച് നിങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ചോ? ലോകത്തിലെ ഒരുവിധം കമ്പനികളുടെയൊക്കെ പിന്നാമ്പുറ ശക്തികൾ എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. ആയുധ കച്ചവടം, മഷളിയിലെ കച്ചവടം, നമ്മൾ തിന്നുകയും കുടിക്കുകയും തിന്നുകയോ ഒക്കെ ചെയ്യണ എല്ലാ കൊക്കക്കോള വേണ്ടെന്ന പെപ്സി മതി എന്ന് വെച്ചാൽ പെപ്സി പോലെ പോലെ തന്നെയാണ് അതിൻ്റെ നടത്തിപ്പുകാർ. ഞാൻ എന്നാ പിന്നെ അത് വേണ്ട കൊക്കക്കോളയാക്കാം, പെപ്സി യഹൂദൻ്റെ അറിയാം, അതുപോലെ തന്നെയാണ്. അങ്ങനെ എല്ലാം പരിസ്ഥിതി അനുകൂലവും പരിസ്ഥിതി പ്രതികൂലവും എല്ലാ കമ്പനികളിലും അവരുണ്ടാവും. ലോകത്ത് കാശിറക്കി പണാണ് കേട്ടോ യഹൂദൻ്റെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, പണത്തിന് വേണ്ടി വലത്തെ റുപ്യ പോലും തരാൻ പറഞ്ഞാൽ അവർ തരൂല, തിരിച്ചു തരൂല. കരാറും കടപ്പത്രവും എഴുതി കഴിഞ്ഞാൽ എങ്ങനെ പണം ഒരുമിച്ച് കൂട്ടി വലിയ ആരുടെ കാശും ഞങ്ങൾക്ക് എടുക്കാം, കൊള്ള ചെയ്ത് പലിശക്ക് കൊടുത്ത് ഷെയർ മാർക്കറ്റിലിട്ട് ഇതെന്താണ് പറയാ, ഊഹക്കച്ചവടം നടത്തി അതിൻ്റെയൊക്കെ വലിയ ഇതൊക്കെ യഹൂദന്മാരാണ് നിയന്ത്രിക്കുന്നത്. ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ പണത്തിനെ നിയന്ത്രിക്കാനുള്ള സ്വിച്ച് കയ്യിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതുണ്ടെങ്കിൽ പിന്നെ ആരും വിലക്കെടുക്കാനും ഭരണകൂടങ്ങൾ, പാർട്ടികൾ, സംഘങ്ങൾ, മതങ്ങൾ, പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ അവരെയൊക്കെ തകിടം മറിക്കാനും അട്ടിമറിക്കാനും ഒക്കെ എളുപ്പമാണ്. അതുകൊണ്ട് പണമാണ് യഹൂദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച എല്ലാ വൃത്തികളും ലോകത്തുടനീളം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ യഹൂദൻ്റെ ഒരു ക്രമം അതാണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതും കൂടി. ഈ ബൈഡൻ മുതൽ നരേന്ദ്രമോദി അടക്കം അണി നിരക്കണ, മുഹമ്മദ് ബിൻ സൽമാനും മുഹമ്മദ് ബിൻ സയ്ദും അടക്കം അണി നിരക്കണ ഭയങ്കര ഒരു ശൃംഖല. അതിന് കമ്മ്യൂണൽ ഹെർമണിയായിട്ടൊന്നും ബന്ധമല്ല. ആ ക്ഷേത്രം എന്ന് പറയുന്നത് പോലും ശ്രീരാമനാവില്ല, ശ്രീകൃഷ്ണനാവില്ല, വാൽമീകിയുടെയും വ്യാസൻ്റെതുമാകില്ല, ഇസ്രായേൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരിക്കുമോ അത് എന്ന് പോലും പേടിക്കേണ്ടതാണ് ഞാൻ. കമ്മ്യൂണൽ ഹെർമണിയാണ് നമുക്കൊക്കെ അംഗീകരിക്കാം, പക്ഷേ ആ ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇവിടുന്ന് പൊളിച്ചു തകർത്ത ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പള്ളിയുടെ സ്ഥാനത്ത് പ്രാണപ്രതിഷ്ഠ. അതൊക്കെ അതൊക്കെ രസം, അതൊക്കെ വായിച്ചാൽ നമുക്ക് ചിരിയൊക്കെ വരും. ഭയങ്കര ഈ കേസൊക്കെ, നിങ്ങളതിൻ്റെ കേസൊക്കെ വായിച്ചാൽ മനുഷ്യൻ ഇങ്ങനെ അന്ധവിശ്വാസിയായി പോകുമോ എന്ന് നമ്മൾ രാം ലല്ല എന്നാണ് പറയുക. രാം ലല്ല എന്ന് പറഞ്ഞാൽ കുട്ടിരാമൻ. ആ കുട്ടിരാമന് കേസ് നടത്താൻ വകുപ്പില്ലാത്തത് കൊണ്ടാണ് വലിയ ആളുകൾ കേസ് നടത്തിയത്. എന്നിട്ട് സുപ്രീം കോടതി അതൊക്കെ അംഗീകരിക്കുക. ഇന്നിപ്പോൾ കൽക്കട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അക്ബറൊന്നും സീതാന്നൊന്നും പേരിടാൻ പാടില്ല കൽക്കട്ട ഹൈക്കോടതി. പിന്നെ എന്താ പേരിടണ്ടാവോ? ഏതൊക്കെ പേരാണെന്ന് ഞാൻ ഹൈക്കോടതി നിർദ്ദേശിക്കും. ആ കാട്ടുപോത്തനും കാട്ടുപന്നിക്കും ഉള്ളം പന്നിക്കും ചെന്നായക്കും രാജവമ്പാലയ്ക്കും സിംഹക്കത്തിനും പന്നിക്കും പട്ടിക്കും ഒക്കെ എന്ത് പേരിടണമെന്ന് ഇന്ത്യയിലെ കോടതികളുടെ നിറികേടും നിവൃത്തികേടും നേരുകെട്ട നടപടികളുടെ അക്ബർ സിംഹവും സീതാസിംഹവും ഒന്ന് ഒരുമിച്ച് രണ്ടാളെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിവരം കിട്ട ഒരുത്തൻ കേസ് കൊടുക്കുമ്പോൾ ബുദ്ധിയുള്ള ജഡ്ജി അത് ഫയൽ ചെയ്യുക. എന്നിട്ടിപ്പോൾ ഇന്നിപ്പം വന്നു എന്നാണ് ഞാൻ അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കണ്ടതാണത്. ഇങ്ങനത്തെ പേരൊന്നും ഇടാൻ പാടില്ല. അപ്പം ഇനി കോടതി പേരിടേണ്ടിവരും. എന്ത് പേരായിരിക്കും? പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രാമൻ സീത നിട്ടിരുന്നെങ്കിൽ പ്രശ്നമാകുമായിരുന്നില്ല, അക്ബർ സീത നിട്ടപ്പോഴാണ് പ്രശ്നം. ആ അല്ലെങ്കിൽ അക്ബറും നൂർജഹാനും ഇട്ടാലും മതിയായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. കാരണം സിംഹജിഹാദ് തുടങ്ങിയിരിക്കുന്നു മുസ്ലിങ്ങൾ. നേരത്തെ പറഞ്ഞ ജിഹാദ് ഉണ്ടല്ലോ, സിംഹജിഹാദും മൃഗജിഹാദും ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിമീങ്ങൾ. ഏതോ ഒരു പാവം, ഇനിയിപ്പോ ആ പേരിട്ടോനെ ഗതി. കാരണം RSS ആണ് ചുഴിഞ്ഞു ചെല്ലും. ആരാണ് ഈ പേരിട്ടോൻ? എവിടുന്നാണ് ഈ പേരിട്ടോൻ? അതിന് വല്ല രാഷ്ട്രീയം ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഇത്രമാത്രം. കോടതികൾ പിന്നെ രാംലല്ല എന്ന് പറഞ്ഞിട്ട് കേസെടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ആ ജീവൻ കുട്ടിയായത് കൊണ്ട് കുട്ടിക്ക് കേസ് നടത്താൻ കഴിയാത്തത് കൊണ്ട് വലിയവർ കേസ് നടത്തുന്നു.
ഒരു കോടതി കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ തെളിവുകളും പിൻബലങ്ങളും വെച്ച് വിധി പറയേണ്ട കോടതി വിശ്വാസത്തിന്റെ ഇസ്രായേൽ പറയുന്ന വാദം അതാണ്. ലോകത്ത് രണ്ട് രാജ്യങ്ങളാണ് ഈ കള്ളനാണയം പഠിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് സംഘപരിവാർ, രണ്ടാമത്തത് ഇസ്രായേൽ. ഇസ്രായേൽ രാജ്യത്തിന് ന്യായം ഉണ്ടാണെങ്കിൽ വിശ്വാസം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മതേതര യുക്തികളുടെ ഒന്നും ഒരു പിൻബലത്തിലും ഇസ്രായേലിന് നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇസ്രായേൽ എന്താ പറയും? വാഗ്ദത്ത നാട്, ഞങ്ങളുടെ വാഗ്ദത്ത നാട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബൈബിളിൽ. ഞങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നാട്, ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നാട് എന്നാണ് ഇപ്പം. അതെങ്ങനെ കണ്ട് ആലോചിച്ചാൽ ഞാനുങ്ങളൊക്കെ എവിടെ എത്തേണ്ടി വരും? ചിലപ്പോൾ നമ്മളൊക്കെ വംശപാരമ്പര ഈ റാവുത്തർമാരുണ്ട്. റാവുത്തർമാരെന്ന് പറഞ്ഞാൽ റിബാത്ത്, ഈ റബത്ത്, തുർക്കി പാരമ്പര്യമുള്ളതാണെന്നാ. കാവൽ നിൽക്കുന്ന ആളുകൾക്കാണ് റാബിത്ത് എന്ന് പറയാം. സ്പിറോ റാബിത്ത് എന്നൊക്കെ ഖുറാൻ, അതൊരു തുർക്കി പദമാണ് ശരിക്കും റബത്ത് എന്നുള്ളത്. അറബികൾ ഈ കുതിരപ്പട്ടാളക്കാർക്ക് പറയുന്ന പേരാണത്. അതിനാണ് ഈ റാവുത്തർമാർ എന്നുള്ള പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരെയൊക്കെ കീഴിൽ കുതിരപ്പടയാളികളായിട്ട് വന്നിട്ടുള്ള തുർക്കി വംശജന്മാരുടെ പരമ്പരയാണ് റാവുത്തർമാർ എന്ന് പറയലുണ്ട്. അപ്പോൾ റാവുത്തന്മാരിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച്, അപ്പോൾ അത് ഞങ്ങളതാണ്, ഇത് ഞങ്ങളതാണ്, മറ്റത് ഇപ്പം നമ്മുടെ സാമൂതിരിപ്പാടുണ്ട്, നിലമ്പ മലപ്പുറം ജില്ലയിലെ ഇളങ്കൂറുണ്ട്. ഇളങ്കൂർ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് സാമൂതിരിപ്പാട് ആദ്യം പോകുന്നത്. ഇങ്ങോട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ കൊണ്ടോട്ടി അടുത്ത നെടിയിരിപ്പ്, അവിടെ പോയിട്ട് താമസാക്കി, പിന്നെ നെടിയിരിപ്പ് എന്ന് പോയിട്ടാണ് കോഴിക്കോട് എത്തുന്നത്. ലോകത്തെ തന്നെ ചിലപ്പോൾ ഇത്രയും കാലം അധികാരത്തിലിരുന്ന രാജകുടുംബം വേറെ ഉണ്ടാവില്ല. 800 കൊല്ലം 900 കൊല്ലത്തെ അധികാരം നഷ്ടപ്പെടാതിരുന്ന ഒരു ഗ്രൂപ്പാണ് സാമൂതിരിമാരെന്ന് പറയുന്നത്. അപ്പോൾ സാമൂതിരിമാർ പറയാണ് കോഴിക്കോട് ഞങ്ങളതാണ്, കാരണം 900 വർഷം ഞങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്, ഞങ്ങൾ ഭരിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ സാമൂതിരിമാർക്ക് അവകാശപ്പെട്ടതാണ്. അതുമാത്രമല്ല, മലപ്പുറം ജില്ല ഞങ്ങൾക്കുള്ളതാണ്. മലപ്പുറം ജില്ല മാത്രമല്ല, ഏറനാട് താലൂക്കും, ഏറനാട് താലൂക്കിൽ ആ ഗൂഢല്ലൂരും ഗുണ്ടേൽപ്പാട്ടയും അതുപോലെ തന്നെ നീലഗിരിയും മറ്റേ പാലക്കാടിൻ്റെ അതൊക്കെ ഞങ്ങൾക്ക് വിട്ടതാണ് എന്നൊരു പറയാൻ തുടങ്ങിയാൽ, ഓരോരുത്തരും അങ്ങനെ പറയാൻ തുടങ്ങിയാൽ മൈസൂരിലെ ടിപ്പു സുൽത്താൻ ആകെ വാപ്പി മകനും തന്നെയുള്ളു. അതിൻ്റെ മുമ്പോ പിമ്പോ അതിന് പിന്നെ ചരിത്രമല്ല, മുമ്പോ പിമ്പോ ചരിത്രമല്ല. ആ ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിൻ്റെയും മക്കൾ വന്നിട്ട് പറയാം, ഞങ്ങൾ ഭരിച്ച സ്ഥലമാണ് 100-150 കൊല്ലം ഞങ്ങളുടെ പ്രദേശമാണ്. മംഗോളിയന്മാർ, മുഗളന്മാർ, ഈ മുഗളന്മാരാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വന്ന അതൊക്കെ വേറെ നമ്മൾ ചരിത്രം പഠിക്കേണ്ടതാ. ഈ സംഘപരിവാർ ഇപ്പം പറഞ്ഞു പരത്തുന്ന നുണകൾ അങ്ങനെയുണ്ടല്ലോ, ബ്രിട്ടീഷുകാർ ചെയ്തൊരു പണിയുണ്ട്. എന്താണ്? ഹിന്ദു കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടം. അതിൽ ഹിന്ദു കാലഘട്ടം വളരെ മനോഹരമായിരുന്നു, മുസ്ലിം കാലഘട്ടം വളരെ മോശമായിരുന്നു, ബ്രിട്ടീഷ് കാലഘട്ടം അത്യന്താധുനികമായിരുന്നു, വളരെ വികസനാത്മകമായിരുന്നു. ഈ രീതിയിലാണ് ചരിത്രത്തിനെ വിശദീകരിക്കുന്നത്. എന്നിട്ട് ഈ മൂന്ന് കാലഘട്ടം, ഇതൊന്നും ഇന്ത്യയുടെ ചരിത്രത്തിന് ശരിയല്ല. മുസ്ലിം കാലഘട്ടം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും ആരാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? 39 മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അതിൽ 19 ആൾക്കാരെയും വന്നിട്ടുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ്. തമ്മിൽ യുദ്ധം ചെയ്തിട്ടാണ് ഭരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾക്ക് മനസ്സിലാവും. രാഷ്ട്രീയപരമായി സാമൂഹികമായുള്ള പോരാട്ടങ്ങൾ എന്നുള്ളതിൻ്റെ അപ്പുറം, മുഹമ്മദ് ബാബർ വന്നത് ഹിന്ദു രാജാവിനോട് യുദ്ധം ചെയ്തിട്ടൊന്നുമല്ല. ഇബ്രാഹിം ലോധി, 1 മാനിപ്പറ്റി യുദ്ധവും 2 മാനിപ്പറ്റി യുദ്ധമൊക്കെ നടത്തുന്നത് ഇബ്രാഹിം ലോധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ യുദ്ധത്തിൽ. അതിലെ തന്നെ ബാബറിനെ സഹായിക്കാൻ ഹിന്ദു രാജാവും ഇയാളെ സഹായിക്കാൻ മുസ്ലിം രാജാവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഔറംഗസേബ് മറാഠികളും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്, മറാഠികളും പൂനക്കാരും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡക്കാൻ രാജാക്കന്മാർ എന്ന് പറഞ്ഞപ്പോൾ ഗോൽക്കൊണ്ട ഫോർട്ട് ഒക്കെ ഉണ്ട്, ഹൈദരാബാദിൽ പോയാൽ നിങ്ങൾ കാണുന്നത്. ഖുതുബ്ഷാ എന്നൊക്കെ പറയണ അവരുമായിട്ട് യുദ്ധം നടത്തിയത് ഔറംഗസീബാണ്. അപ്പൊ അന്ന് ഇപ്പൊ CPM, കോൺഗ്രസ്, BJP ഒക്കെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വെറും രാഷ്ട്രീയ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ രാഷ്ട്രീയ യുദ്ധങ്ങളെ കൊണ്ടുപോയിട്ട് ഇപ്പൊ പറയണത് എന്താ? സാമുദായിക യുദ്ധങ്ങൾ, മുസ്ലിം ഹിന്ദു യുദ്ധങ്ങൾ, ക്ഷേത്രം ആക്രമിച്ചു. ടിപ്പു സുൽത്താന്റെ പേരിലൊക്കെ കോഴിക്കോട് ആർക്കിയോളജിക്കൽ ഇതിന്റെ രേഖയിൽ കിടക്കുന്നുണ്ട്. 100 ഗുരുവായൂർ ക്ഷേത്രം മുതൽ 100 ക്ഷേത്രങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ടിപ്പു സുൽത്താൻ്റെ മൈസൂരിലെ കൊട്ടാരത്തിന് മുമ്പിലാണ് ശ്രീരംഗ നാമദൂമി ക്ഷേത്രം ഉള്ളത്, തൊട്ട് മുമ്പിൽ. അപ്പുറത്ത് പള്ളിയുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ ടിപ്പുവിനെയൊക്കെ മലപ്പുറത്ത് RSS സംഘപരിവാർ പഠിപ്പിക്കുന്നത് കേട്ടാൽ ഭയങ്കരമായ വിഷവിത്താണെന്നാണ് നമുക്ക് തോന്നുക. ക്ഷേത്രങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. കാശ്മീരിലെ ഹർഷവർദ്ധൻ എന്ന് പറയുന്ന ഹിന്ദു ചക്രവർത്തി കണ്ടമാനം ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ ഒരു രാജാവ് ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ചാണക്യന്റെ കൗടില്യ സൂത്രമുണ്ട്, ചാണക്യ സൂത്രം നമ്മൾ പറയണ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറയുന്നുണ്ട്, ക്ഷേത്രങ്ങൾ കണ്ടുകെട്ടണം. എന്തിന്? വെറുതെ ആരാധനാലയം കണ്ടുകെട്ടാനല്ലേ ഈ പറയണത്, അവിടെ സ്വത്തുണ്ട്. അന്ന് ബ്രഹ്മസ്വം ദേവസ്വം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാനം ഒരു മനുഷ്യന് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത കോലത്തിൽ അവിടുത്തെ ബ്രാഹ്മണ സംഘത്തിന് മാത്രം
അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിൽ കോടികളുടെ ഫണ്ടുകൾ ഉണ്ടായിരുന്ന ക്ഷേത്രത്തല. അതുകൊണ്ട് ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരും ഒക്കെ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട്. അത് മതപരമായിട്ടുള്ള ആക്രമണമൊന്നുമല്ല, പണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നടക്കുന്ന ക്യാപിറ്റൽ യുദ്ധങ്ങളാണ്, ആ മൂലധനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ് ഇന്നും നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഇതിനൊക്കെ കഴിച്ചു കേട്ടോ. അതിൽ പഠിപ്പിക്കുമ്പോൾ അവർ പറയണതാ, മുഗളന്മാർ അറബികളാണ് നമുക്ക് തോന്നും. മുഗളന്മാർ അറബികളല്ല, യഥാർത്ഥത്തിൽ മംഗോളിയക്കാരാണ്. ചൈനയുടെ മുകളിലുള്ള മംഗോൾ വംശജരാണ് മുഗളന്മാർ. ചെങ്കിസ് ഖാൻ, ഹലാക്കു ഖാൻ, ഹുലാക്കു ഖാൻ, തിമൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഭയങ്കരമായ പടനീക്കങ്ങൾ നയിച്ച ഒരു ഘട്ടത്തിൽ അവരിൽ പലരും ഇസ്ലാമിലേക്ക് വന്നു. ബാഗ്ദാദിനെ തച്ചകർത്തിട്ടുണ്ടവർ, അലക്സാണ്ടറിയെ തച്ചകർത്തിട്ടുണ്ടവർ, അതുപോലെ തന്നെ യൂറോപ്പിലെ പല നഗരങ്ങളെയും ചവിട്ടി മെതിച്ച് കടന്നു പോയിട്ടുണ്ട്. ആ സംഘങ്ങളിൽ നിന്ന് ചിലർ പിന്നീട് ഇസ്ലാമിലേക്ക്. ആ പരമ്പരയിലാണ് പിന്നെ ബാബർ ഉണ്ടാവുന്നത്. ബാബർ അറബിയല്ല, ചെബര വർത്തമാനം കേട്ടാ തോന്നും മിഡിൽ ഈസ്റ്റ് നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന ആളാണ് ബാബർ എന്ന് മംഗോൾ വംശം. അതുകൊണ്ടാണ് മുഗളൻ മംഗോളിയക്കാർ എന്നവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതൊന്നും എന്നിട്ട് നമ്മളെ ചരിത്രം പറയുന്നതിന് ഇത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊന്നും ചെയ്യും. ഇവരൊക്കെ ഭയങ്കര എതിരാളികളാണ്. ഈ മുഗളന്മാർ പറയണം, മംഗോളിയക്കാർ പറയണം, ഞങ്ങള് 800 വർഷം ഭരിച്ച ബാബർ മുതൽ ബഹദൂർ ഷാ സഫർ വരെ ഞങ്ങളാണ് ഫത്തേഫൂർ സിക്രി, ഞങ്ങളാണ് അഗ്ര, ഞങ്ങളാണ് ചെങ്കോട്ട, ഞങ്ങളാണ് താജ്മഹൽ, ഞങ്ങളാണ് ഔറംഗാബാദ്. അതുകൊണ്ട് ഇന്ത്യ ഞങ്ങളുടേതാണ് എന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങിയാൽ ലോകത്തെ ഓരോ വിഭാഗങ്ങളും ഇങ്ങനെ അവരെപ്പോഴോ കഴിഞ്ഞുകൂടിയ ഒരു സ്ഥലത്ത്. ഈ യഹൂദന്മാരെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ ക്ലിയറാ, യഹൂദന്മാരെ ആകെക്കൂടി ഇസ്രായേലിൽ കഴിഞ്ഞിട്ടുണ്ടാവുക 200 or 250 കൊല്ലമായിരിക്കും മൊത്തം കൂട്ടിയാൽ, 70-80 കൊല്ലം അടക്കം. അതിന് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തുന്ന ആളുകൾ പറയുന്നുണ്ട് ഓരോ 70 കൊല്ലം കഴിയുമ്പോഴും യഹൂദന്മാർ അവിടെ നിന്ന് തൂത്തെറിയപ്പെട്ടിട്ടുണ്ട്. അവരവിടെ ഏതോ അധികാരം നേടിയിട്ട് ആദ്യം അവർ പോണത് ഇബ്രാഹിമിന്റെ കാലത്താണ്. ശരിക്കും യഹൂദന്മാർ ഇസ്രായേലരല്ല, നമ്മളും മനസ്സിലാക്കേണ്ട ചരിത്രം അത്. യഹൂദന്മാർ എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രദേശത്ത് ഫലസ്തീനികളല്ല, കാരണം ഇബ്രാഹിം നബിയാണ് അവരുടെ വാപ്പ. ഇബ്രാഹിം നബി ഇറാഖുകാരനാണ്, ബബലോണിയക്കാരനാണ്. ഇറാഖിൽ നിന്നാണ് ഇബ്രാഹിം നബി എങ്ങോട്ട് പോണത്? ഈ പറഞ്ഞ ഷാം, പഴയ ഷാം എന്ന് പറയുന്നത് സിറിയ, ജോർദാൻ, ഫലസ്തീൻ, ഇസ്രായേൽ, ലബനാൻ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന് പഴയ ചരിത്രത്തിൽ പറഞ്ഞ പേരാണ് ഷാം, സിറിയ എന്നുള്ളത്. ആ ഭാഗത്തേക്ക് ഫലസ്തീനിലേക്ക് പോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആടും പെണ്ണും കൂടിയിട്ട് അങ്ങോട്ട് പോയി, എങ്ങോട്ട്? ഫലസ്തീനിലെത്തി. അല്ല പറഞ്ഞതാ, മിഷനറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, ഇസ്ലാമിക ദാഴ്വത്തിൻ്റെ ഭാഗമായിട്ട് ബബലോണിയ കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾ നടത്തേണ്ട, ഞങ്ങൾ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ സംഗതികൾ നടത്തുക. അങ്ങനെ പോയി, അവിടെ ചെന്നു. അങ്ങനെ ഇബ്രാഹിം നബിക്ക് ഇസ്ഹാഖ് നബി ഉണ്ടായി. ഈ പറഞ്ഞ സിറിയ എന്ന് പറയുന്ന അന്നത്തെ ഫലസ്തീൻ. ഇബ്രാഹിം നബി അവിടെ ചെല്ലുമ്പോൾ അവിടെ ആൾക്കാരുണ്ട്. ഇബ്രാഹിം നബി അവിടെ ചെല്ലുമ്പോൾ യബൂസുകൾ, ഫിനീഷ്യര്, ഫലസ്തീർ എന്നൊക്കെ പറയുന്ന ജനവിഭാഗം അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ ആ ജനതയാണ് ഇപ്പോഴും ഫലസ്തീനികൾ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇബ്രാഹിം നബിയിലേക്ക് സ്വലാത്തു വസ്സലാം ചെല്ലുന്നത്, ലൂത്ത് നബിയിലേക്ക് സ്വലാത്തു വസ്സലാം. അവിടെ ഇസ്ഹാഖ് നബി ഉണ്ടായി. ഇസ്ഹാഖ് നബിക്ക് നമ്മൾ പറഞ്ഞ യാക്കൂബ്, യാക്കൂബ് നബിൻ്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. യാക്കൂബ് നബിക്ക് 12 മക്കൾ. ആ 12 മക്കളെയാണ് യഹൂദ ഗോത്രങ്ങൾ എന്ന് പൊതുവേ പറയാറുള്ളത്. നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും ഫലസ്തീനിൽ ചെല്ലുന്നതിൻ്റെ മുമ്പ് തന്നെ ഫലസ്തീനികൾ അവിടെ ഉണ്ട്, ഫലസ്തീനികൾ അവിടെയുണ്ട്. പിന്നെ യൂസഫ് നബിൻ്റെ കാലത്ത് ഒലക്കൊക്കെ അവിടെ ഒരു 100-120 കൊല്ലം അവിടെ നിന്നിട്ട് പിന്നെ അവിടെ വരൾച്ചയും വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പം ഫലസ്തീനിൽ നിന്ന് അവർ ഇങ്ങോട്ട് പോയി, ഈജിപ്തിലേക്ക് പോയി. ഫറോവ അവിടെ നല്ല ഫറോവ ഇരുന്നുണ്ടായിരുന്നു നെഹ്റുവിൻ്റെയൊക്കെ കാലം. പിന്നെ നരേന്ദ്രമോദി വന്നു, സി എ ഒക്കെ കൊണ്ടുവന്ന് പൗരത്വ പരിശോധനയൊക്കെ തുടങ്ങി, യഹൂദന്മാരുടെ പൗരത്വ പരിശോധനയൊക്കെ തുടങ്ങി. യൂസഫ് നബിൻ്റെ കാലം നല്ല സുഖമായിരുന്നു. പിന്നെ യൂസഫിൻ്റെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ ചെന്നു. യഹൂദന്മാർ പിന്നെ ഈജിപ്തിലുണ്ടായി, ഈജിപ്തിൽ നല്ല സുഖമായിട്ട് ജീവിച്ചു. പിന്നെ അവരെ അടിമകളാക്കി, അവരെ കൊണ്ടാണ് പിരമിഡുകൾ പോലും ഉണ്ടാക്കിച്ചിട്ടുള്ളത് എന്നൊക്കെ ചരിത്രം ചിലരൊക്കെ പറയുന്നുണ്ട്. അത്രയും നിസ്സഹമായ അവസ്ഥയിലേക്ക് വിദേശികളും പരദേശികളും ആ ദേശീയവാദികളും എന്നൊക്കെ പറഞ്ഞിട്ട് ഈജിപ്തിൻ്റെ അകത്തളങ്ങളിൽ ഇന്ന് സംഘപരിവാർ പയറ്റുന്ന കള്ളനാണയം ഫറോവ എടുത്തിട്ട് പ്രയോഗിച്ചു. എന്നിട്ട് ഇസ്രായേലേർക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ ഇസ്രായേലേർ അവിടുന്ന് പുറപ്പെട്ടു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടല കടത്തി. അപ്പം നമ്മൾ പറഞ്ഞ് ആദ്യത്തര കാലം ഒരു 100-110 കൊല്ലം അവിടുത്തെ നാട്ടുകാരോടൊപ്പം ഇബ്രാഹിം നബി മക്കളും അവിടെ താമസിച്ചിട്ടുണ്ട്. ഇവിടെ ഇബ്രാഹിം നബി പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, പിന്നെ അങ്ങോട്ട് തന്നെ പോയി, മക്കയിലേക്കൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഈജിപ്തിലാണ് കുറേ കാലം താമസിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് വന്ന് 40 കൊല്ലം സീനാ മരുഭൂമിയിലായിരുന്നു. കാരണം ഒരു വൃത്തികെട്ട സമൂഹമായിട്ടാണ് അവരുണ്ടായിരുന്നത്. മൂസ അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ കാലത്താണ് 90 കൊല്ലം യൂസഫ് നബി, ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിൻ്റെയും ഭരണകാലം. ഇതാണ് ഇസ്രായേലിൽ ഫലസ്തീനിൽ അധികാരത്തോടുകൂടി വാണ കാലം എന്ന് പറയുന്നത്. സുലൈമാൻ നബി മരിച്ചു,
അദ്ദേഹത്തിൻ്റെ മക്കൾ അധികാരത്തിൽ വന്നു. അതോടുകൂടി ആ ഗോത്രങ്ങൾ ചെതറി, അവർ തമ്മിലടിയായി, എന്നിട്ട് ചെതറി തെറിച്ചു. പിന്നീട് നെബുക്കദ്നേസർ മറ്റേ ബബിലോണിയൻ ചക്രവർത്തി വന്നിട്ട് അവർ ആക്രമിച്ച് അങ്ങനെ യഹൂദന്മാരൊക്കെ അവിടുന്ന് വിട്ടു. അതിൻ്റെ അതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞത് അതൊക്കെ നടക്കുമ്പോഴും അവിടുത്തെ ആൾക്കാർ അവിടെ ഉണ്ട്, യഹൂദന്മാരവിടുണ്ട്. പക്ഷെ യഹൂദന്മാരുടെ നാടല്ല, അവരവിടുന്ന് പോയി നാനാഭാഗത്തേക്ക് പോയി. പിന്നീട് അവർ തിരിച്ചു വരണത് ഈസാനബിൻ്റെ കാലത്താണ്. നമ്മൾ പഠിക്കണം ഈസാനബിൻ്റെ കാലത്ത്. ഈസാനബിൻ്റെ കാലത്ത് വന്നപ്പോൾ അപ്പോൾ അവൾക്ക് അധികാരമല്ലേ, അധികാരം ഉണ്ടായിരുന്നത് റോമക്കാർക്കാണ്. റോമയുടെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ എല്ലാ രാജാക്കന്മാരെന്ന് പറഞ്ഞ പോലെ എന്താണ് മറ്റേ രാജാവ് ഈ രാജാവൊക്കെ തന്നെ കീഴിൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ റോമക്കാരുടെ അധിനിവേശത്തിലാണ് സിറിയ ഉണ്ടായിരുന്നത്, ഈ ഫലസ്തീനൊക്കെ ഉണ്ടായിരുന്നത്. ആ പിലാത്തോസ് എന്ന് പറയുന്ന ഗവർണർ അതാണ് റോമൻ്റെ ഗവർണർ. അവിടെ ഹെരോദോഹിൻടിപ്പാസ് എന്ന് പറയുന്ന പിലാത്തോസ് ഏൽപ്പിച്ച നമ്മുടെ മഹ്മൂദ് അബ്ബാസിനെ പോലത്തെ ആ യഹൂദന്മാരുടെ രാജാവ് ഹെരോദോഹിൻടിപ്പാസ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈസാ നബി ജനിക്കുന്നത്. അദ്ദേഹമാണ് യഹിയ നബിനെയും സക്കരിയ നബിനെയും ഒക്കെ കൊന്നു കളഞ്ഞത്. ഈസാ നബിനെ കുരിശിലേറ്റ യഹൂദൻ തന്നെയാണ് അദ്ദേഹം. യഹൂദന്മാരായ യഹൂദ വംശത്തിൽ പിറന്ന എന്താണ് യഹിയ നബിയെയും സക്കരിയ നബിയെയും ഈസാ നബിക്ക് കുരിശു വിധിച്ചു. മറ്റേ രണ്ട് നബിമാർ അവർ കൊന്നു. ഈ ഹെരോദോഹിൻടിപ്പാസ് കയ്യാസോഫ് എന്ന് പറയുന്ന അവരുടെ പുരോഹിതനൊക്കെ കൂടിയിട്ട് അത് കഴിഞ്ഞ് ഉടനെ അങ്ങനെ ഒരു 90 കൊല്ലം ഹെരോദോഹിൻടിപ്പാസിൻ്റെ കീഴിൽ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ആക്രമണം ഉണ്ടായി. യഹൂദന്മാർ ആ സമയത്താണ് പിന്നെ യഹൂദന്മാർ ലോകം. അന്നാണ് നമ്മളെ പറഞ്ഞ ചിത്പാവനം ബ്രാഹ്മണന്മാരൊക്കെ ഉണ്ടാണത്, അങ്ങനെയാണ് കടല് കടന്ന് വന്ന് നീന്തി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ചിതറയ. അപ്പോൾ ഒരു കാലത്തും യഹൂദൻ തുടർച്ചയായി താമസിച്ച ഒരു പ്രദേശമല്ല, അവരുടെ നാടല്ല ഫലസ്തീൻ, ഇതാണ് അതിൻ്റെ വസ്തുത. പിന്നെണ്ടായത് 1948 ബാൽഫർ പ്രഖ്യാപനത്തോടു കൂടി, ബ്രിട്ടീഷ് പ്രഖ്യാപനത്തോടു കൂടിയാണ് പുതിയത്. ഇനിയിപ്പോൾ 90 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു ഘട്ടം അതും പൊളിയാനാണ് സാധ്യത. കാരണം എല്ലാ 90 വർഷം കഴിയുമ്പോഴും ഇസ്രായേലിൻ്റെ ആ അധികാര ഘടന അവിടെ തകർന്നിട്ടുണ്ട്. പിന്നെ അവരെ പിടിച്ചുണ്ടാക്കും എങ്ങനെയെങ്കിലും എന്നതുപോലെ ഇനിയിപ്പോൾ 2027 ഒക്കെ വരുമ്പോഴേക്കും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഒരിക്കലും യഹൂദന്മാരുടെ സ്വന്തം നാടല്ല. ഹമാസ് പറയുന്ന വർത്താനുണ്ട്, എന്ത് ഇങ്ങോട്ട് വന്ന യഹൂദന്മാർ പോയാൽ മതി, ഇവിടെയുള്ള യഹൂദന്മാർ ഇവിടെ നോട്ടെ. ഇവിടെയുള്ള യഹൂദന്മാരെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ, യഹൂദന്മാരും ക്രിസ്ത്യാനികളും അറബികളും മുസ്ലിങ്ങളൊക്കെ അവിടെ ഉണ്ട്, അവരൊക്കെ അവിടെ താമസിച്ചോട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ യൂറോപ്പിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ഞങ്ങളുടെ നാടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വാഗ്ദത്ത നാട് ബൈബിള് ഇങ്ങനെ ബൈബിള് പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. ഇപ്പം മുസ്ലിങ്ങളൊക്കെ കൂടി പറയണേ മക്ക ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങൾക്ക് അറബികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഓരോ സാധനങ്ങൾക്ക് പവിത്രവും വിശുദ്ധവുമായ ചില പദവികൾ കൊടുക്കും, അതിനർത്ഥം എന്താ എന്നതുപോലെ ഇസ്രായേൽ ഞങ്ങളെ വാഗ്ദത്ത നാടാണ്. അങ്ങനെ ഓരോ പ്രദേശത്തുള്ള ആളുകൾ അവനവൻ്റെ വാഗ്ദത്ത നാട് എന്ന് പറഞ്ഞിട്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയാൽ അതാണ് ഇസ്രായേൽ, അതാണ് സംഘപരിവാർ. അതേ അവകാശവാദമാണ് ബാബരി മസ്ജിദ് മുതൽ ഗ്യാൻവാപ്പി മുതൽ ഇനിയിപ്പോൾ പൊന്നാനിപ്പള്ളിക്കടക്കം വന്നുകൊണ്ടിരിക്കുന്ന പുതിയ സംഗതികൾ എന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിൽ കള്ളവാദങ്ങൾ വിശ്വാസത്തിൻ്റെ മറവിലും ചിലവിലും ഒളിച്ചു നിന്നുകൊണ്ട് യുക്തിക്കും ബോധത്തിനും ചിന്തയ്ക്കും നിയമത്തിനും നിർമ്മ നിലവിലുള്ള വ്യവസ്ഥയ്ക്കുമൊന്നും വഴങ്ങാതെ, കാരണം അതിന് വഴങ്ങിയാൽ അവർ തോറ്റുപോകും, അവർക്ക് ന്യായം കിട്ടില്ല. എന്നാൽ വിശ്വാസമാണ്, വിശ്വാസമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റെന്താണ് താന്ത്രിക ലൈംഗിക ആരാധനകൾ മുതൽ വിശ്വാസത്തിൻ്റെ മറവിൽ അംഗീകരിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു മറവർ ആലോചിച്ച് നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഒരു മറവർ ആലോചിച്ച് നോക്ക് നിങ്ങൾ, യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണൽ ഹാർമണി, ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഒരുമിച്ച് നിൽക്കുക, ഇവിടുത്തെ കള്ളക്കടത്തിനെതിരെ, ഇവിടുത്തെ പലിശക്കെതിരെ, ഇവിടുത്തെ വ്യഭിചാരത്തിനെതിരെ, ഇവിടുത്തെ സാമൂഹിക കൈക്കൂലിക്കെതിരെ, ഇവിടുത്തെ കള്ളക്കച്ചവടത്തിനെതിരെ, ഇവിടുത്തെ മദ്യത്തിനെതിരെ, ഇവിടുത്തെ ലഹരിക്കെതിരെ, വർഗീയതക്കെതിരെ, സാമുദായികതക്കെതിരെ, ജാതീയതക്കെതിരെ, ഏയ് ഒരിക്കലുമില്ല. ജയ് ശ്രീരാം. എവിടുക്കാ വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇറച്ചി തിന്നോൻ്റെ വീട്ടിലേക്ക്, പലിശ കച്ചവടക്കാരൻ്റെ വീട്ടിലേക്കല്ല, വ്യഭിചാരിയുടെ വീട്ടിലേക്കല്ല, കള്ളക്കച്ചവടക്കാരൻ്റെയും അഴിമതിക്കാരൻ്റെയും വീട്ടിലേക്കല്ല. ലോകത്ത് അക്രമങ്ങൾ വിതയ്ക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയെല്ലാം മതപരമായി, വംശീയമായി, സാമുദായികമായി, ജാതീയമായി കളം തിരിച്ചിട്ട് ഇവൻ നമ്മുടെ എതിരാളിയാണ് എന്ന് പഠിപ്പിക്കുക. ഇത് പഠിപ്പിക്കാത്തത്
വേദങ്ങളൊന്നും ഇത് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വേദങ്ങളുടെ മറവിൽ നമ്മൾ നേരത്തെ ഒളിച്ചു കടന്ന ബെഞ്ചമിൻ നെതന്യാഹു, നരേന്ദ്രമോദിയും മുഹമ്മദ് ബിൻ സൽമാനും ബൈഡനുമൊക്കെ പുതിയ സൂത്രവാക്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെയും ഇസ്ലാമിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും ഒക്കെ മറവിൽ ഇനിയിപ്പോൾ അതിലേക്ക് ചൈനേനെ കൂടി കൊണ്ടുവന്നിട്ട് ബുദ്ധമതം തുറങ്ങാണ്ട് അവിടെ നിർത്തിയാൽ മതി. അമിഷാനെ ചേർത്താൽ ജൈനമതമായി. അമിഷാ ജൈനമതക്കാരനാണ്, ഹിന്ദു അല്ല ഈ അമിത ഇയാള്, നമ്മുടെ അമിഷ ജൈനമതക്കാരനാണ്. ജൈനമതക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്നിനെ ഹിംസിക്കാൻ പാടില്ല എന്നാ. അതിൽ പല വിഭാഗങ്ങൾ, നമ്മുടെ സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിലുണ്ട് പല വിഭാഗങ്ങളിലും. അതിലൊരു വിഭാഗക്കാർ പറയണത്, ശ്വസിക്കുമ്പോൾ ഒരു ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മൂക്കിൽ കയറിയിട്ട് ചത്തുപോയാൽ അത് ഭയങ്കര ഹിംസയാണ്, അത് പാപമാണെന്ന. അതുകൊണ്ട് ബുദ്ധ ജൈനമതക്കാരിലെ ചില ആളുകൾ മൂക്കിന് പോലും എന്തിടും, നമ്മുടെ പെണ്ണുങ്ങളെ നിക്കാപ്പിടുന്ന പോലെ വലടും. കാരണം ഒരു പ്രാണി കയറി ചത്തുപോയാൽ ദൈവത്തിനോട് എന്താ സമാധാനം പറയാം? അത്രയും ഹിംസ ചെയ്യാതിരിക്കാൻ. അങ്ങനെയൊക്കെ ഹിംസ, നരബലി, മൃഗബലി, യാഗഹോമ, അഖണ്ഡധാമ യജ്ഞങ്ങളൊക്കെ ആയിട്ട് അതിമാരക, നമ്മളെ പറഞ്ഞ താന്ത്രിക വിദ്യയുടെ മറവില് മനുഷ്യന് ചെറിയ കുട്ടികളുടെ ശരീരം മുതല് ഗർഭിണികളെ അടക്കം കൈകാര്യം ചെയ്തിട്ടുള്ള താന്ത്രിക വിദ്യകളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. നിനക്ക് വിശ്വാസത്തിൻ്റെ മറവിൽ എല്ലാവരും ചെയ്യാൻ പാടില്ല, പക്ഷെ അതൊക്കെ ആയ ആളുകൾക്ക് അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ പത്തനംതിട്ട എന്നൊക്കെ വായിച്ച ചില കേസുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് മനുഷ്യരുടെ ജീവനും സമ്പത്തും ഒക്കെ കൊള്ളയടിച്ച കാലഘട്ടത്തിലാണ് ജൈനം വരുന്നത്, ബുദ്ധനൊക്കെ വരുന്നത്, ബ്രാഹ്മണ പൗരോഹിത്യത്തിനെതിരെ മനുഷ്യനെയും മൃഗങ്ങളെയും കൊന്നു തള്ളുന്ന കപടയാഗ ഹോമ പൂജ സംഗതികളൊക്കെ വെല്ലുവിളിച്ചിട്ട് വന്നവരാണ് അവർ. ആ ബുദ്ധമതം ജൈനമതം വിടുന്നു പോയി. ആ ജൈനമതത്തിൻ്റെ ആളാണ് അമിഷാന്ന്, അദ്ദേഹത്തിനും കയറ്റി വെച്ചാൽ മതി, ചൈനനും ഇങ്ങോട്ടും വെച്ചാൽ മതി, എന്നാൽ പിന്നെ പൂർത്തിയായി ആ സംഗതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്, യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യം പറഞ്ഞ് നമുക്ക് ചുരുക്കുക. നമ്മുടെ നാട് ഇന്ത്യൻ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, ഭയങ്കര പേടിയാണ് ഇപ്പം മുസ്ലിങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളിൽ നിന്ന് നമ്മൾ ആ ബാബർ തകർത്ത ക്ഷേത്രം മുസ്ലിങ്ങളിൽ നമ്മൾ വീണ്ടെടുത്തു, മുസ്ലിങ്ങളിൽ നമ്മൾ വീണ്ടെടുത്തു. ഇനിയിപ്പോൾ അബുദാബിയിലെ ക്ഷേത്രം അങ്ങനെയൊക്കെ തന്നെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. മുസ്ലിങ്ങളുടെ ഈ സംഘപരിവാർ സൈറ്റുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതി, ഒരു ഭയങ്കര ആവേശത്തിൻ്റെ ജയത്തിൻ്റെ. യഥാർത്ഥത്തിൽ എന്ത് ക്ഷേത്രമാണ് അവിടെ ഇവിടെയൊക്കെ വന്നത് എന്നുള്ളത്, ഇസ്രായേലും ഈ നരേന്ദ്രമോദിയും മുഹമ്മദ് ബിൻ സൽമാനും ഒക്കെ കൂടി ഉണ്ടാക്കിയ ക്ഷേത്രമാണെങ്കിൽ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുമ്പോൾ ത്രാണം ചെയ്യുന്നത് എന്നാ, ക്ഷതമേൽപ്പിക്കാത്തത് എന്നാ, ക്ഷതമേൽക്കുമ്പോൾ അക്ഷതം, ക്ഷതമേൽപ്പിക്കാതിരിക്കാൻ അക്ഷതം കൊടുത്തല്ലോ ചിത്രയ്ക്കും അമിതാഭ് ബച്ചനും ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിട്ട്, ക്ഷതമേൽപ്പിക്കാൻ പാടില്ല, ക്ഷയിക്കുമ്പോൾ ത്രാണം ചെയ്യുന്നത് എന്നാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം. മൂല്യങ്ങൾ, നന്മകൾ, സദാചാരം, വിശുദ്ധി ഇതൊക്കെ തകർക്കപ്പെടുമ്പോൾ അതിനെ കാത്തുസൂക്ഷിക്കാനുള്ളതാണ് ക്ഷേത്രം. അതുപോലെ അമ്പലം എന്ന് പറയുക, അൻപിൻ്റെ ആലയം, സ്നേഹത്തിൻ്റെ ആലയം എന്നൊക്കെയാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതൊക്കെ പോയിട്ടിപ്പോൾ വർഗീയ, സാമുദായിക, ജാതീയ അധികാര ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ബാബരി മസ്ജിദ് നിന്ന് തുടങ്ങി, നമ്മളെ കയ്യിൽ വിചാരിച്ചു അത് അവിടെ തീരുന്ന, പക്ഷെ തീരില്ല, ഗ്യാൻവാപ്പിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്യാൻവാപ്പിയും അതേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണില്ല. ഇനി മധുരയിലേക്ക് നമ്മൾ പോകും, മധുരയിലേക്കും പോകും. അങ്ങനെ പൊന്നാനി പള്ളി വരെ വരും, കുഴിച്ച് കുഴിച്ച് എല്ലായിടത്തും അവർ കുടിക്കും. കുടിക്കുകയാണെങ്കിൽ എല്ലായിടത്തും കുടിക്കണമൊക്കെ വളരെ നല്ലതാണ്. കുഴിച്ച് പല സ്ഥലത്ത്, മറ്റേ രാമൻ്റെ ദുഃഖം എന്ന് പറയുന്ന എം പി വീരേന്ദ്രകുമാറിൻ്റെ പുസ്തകമുണ്ട്. ഇത് നമ്മൾ പറയുമ്പോഴല്ലേ പ്രശ്നം, വീരേന്ദ്രകുമാർ പറയുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ കുടിക്കാൻ നിന്നാൽ അവസാനം നിങ്ങൾ കുടി തോണ്ടിപ്പോവും. കാരണം എന്താണെന്നറിയോ, കുടൽമാണിക്യ ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളുടെയും പിന്നിൽ ജൈന ബുദ്ധ മതങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അത് തകർത്തെറിഞ്ഞിട്ടാണ് ബ്രാഹ്മണൻ ഈ ക്ഷേത്രങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ കൊടുങ്കൊലയുടെ ഊരന ക്ഷേത്ര ഈ ബുദ്ധ വിഭാഗത്തെ കൊല ചെയ്തിട്ട് അതിൻ്റെ കുരുതി ഓർമ്മയാണ് കോഴിക്കുരുതി കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ബുദ്ധന്മാരെ കൊല ചെയ്തതിൻ്റെ സ്മരണയാണ് ഇപ്പം നടത്തുന്ന കോഴിക്കുരുതി എന്ന് പറയുന്നത് പോലും. മനുഷ്യനെ കൊന്നതിൻ്റെ സ്മരണ ഒതുക്കാൻ കൊടുങ്കൊലയുടെ ഊരാണ് കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ബുദ്ധമതം ഇട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം പറയുന്നുണ്ട് കുടൽമാണിക്യ ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളുടെയും പിന്നാമ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് മാന്താതിരിക്കലാണ് നല്ലത്, ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തലാണ് എല്ലാവർക്കും നല്ലത്. എവിടെ മാന്തിയാലും, എവിടെ കിളച്ചാലും, എവിടെ മറിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് കിട്ടും ആരുടെയെങ്കിലുമൊക്കെ. അതിൻ്റെ മറവിൽ ആധുനിക ലോകത്തെ കൈകാര്യം ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചതെങ്കിൽ പ്രശ്നം അതൊന്നുമല്ല. സംഘപരിവാരവും ഇസ്രായേലും കൂടിയിട്ടുള്ള ഒരു മുന്നണി വളരെ കൃത്യമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഗസയിലേക്കുള്ള മറ്റേ ആയുധങ്ങൾ പോലും പോണത് അദാനിയുടെ ആയുധ നിർമ്മാണ ഫാക്ടറികളുണ്ട്, ഇവിടുന്നാണ് പോണതെന്ന് പറയുന്നത്. ഗസയിലേക്ക് പോകും, അപകടകരമായ കളികളാണ് നമ്മളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ രാഷ്ട്രീയക്കാർ എന്ത് കളിക്കുന്നു, കാരണം അല്ലല്ല, വേദങ്ങളില്ല, പ്രവാചകന്മാരില്ല, കോർപ്പറേറ്റ് ഭീമന്മാരുടെയും കള്ള അധികാര പദവികൾ ആഗ്രഹിക്കുന്നവരുടെയും കരുക്കളായി എല്ലാവരും
മറിച്ച് രാമനും കൃഷ്ണനും ബുദ്ധനും മുഹമ്മദും ജീസസും ഒക്കെ ആണെങ്കിൽ അവർക്കൊരു അടിസ്ഥാനമുണ്ട്, അവർക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. യുദ്ധങ്ങൾ മുതൽ എല്ലാം അവർ കൃത്യമായ അടിസ്ഥാനങ്ങളിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സാമ്പത്തിക ലാഭങ്ങൾ, പദവികൾ, അധികാരങ്ങൾ, അതിൻ്റെ ഒരു ഡിപ്ലോമാസി, എന്നിട്ട് അതുപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകങ്ങൾ, ജനങ്ങളെ വിഡ്ഢിയാക്കുക, ജനങ്ങളെ വഞ്ചിക്കുക, ഒരേ സമയത്ത് ഫലസ്തീൻ്റെ കൂടെ നിൽക്കുക, എന്നിട്ട് ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക, ഒരേ സമയം കൃഷ്ണൻ്റെ കൂടെയാന്ന് പറയുക, എന്നിട്ട് കംസനെല്ലാം പിന്തുണയും കൊടുക്കുക, ഞങ്ങൾ ഗാന്ധിയുടെ ആളാന്ന് പറയുക, എന്നിട്ട് ഗോഡ്സയെ മനോഹരമായിട്ട് കൊണ്ടു നടക്കുക, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ആളാന്ന് പറയുക, എന്നിട്ട് അബൂജഹലും അബൂലഹബും ഒക്കെയായിട്ട് ഇവർ മാറുക. ഈ ഒരു കളി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ തിരുത്തുമ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ഒരു കളി കളിക്കാൻ ഇവർ ഒരുക്കി വെച്ചിട്ടുള്ള വേദി. ഇസ്ലാമിനെ കുറിച്ച് ഇവർക്കൊരു പ്രശ്നമുണ്ട്, അങ്ങോട്ട് പറഞ്ഞ നമുക്ക് അവസാനിപ്പിക്കാം. മുസ്ലിമീങ്ങളുമായിട്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ 30 കോടിയോളം മുസ്ലിമീങ്ങൾ ഇവിടെ ഉണ്ട്. ഈ മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ ഇന്ത്യയിലെ ബ്രാഹ്മണിസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ മുസ്ലിമീങ്ങൾ. കാരണം ഇന്ത്യയിലെ ദലിതുകളെ, പിന്നോക്ക വർഗ്ഗങ്ങളെ, ആദിവാസികളെ, പട്ടികജാതി പട്ടിക വർഗ്ഗങ്ങൾ ചെയ്തതുപോലെ ഒൽക്ക് തീണ്ടി തീണ്ടലും തീണ്ടാരിയും തൊട്ടുകൂടായ്മയും അമ്പലം മുടക്കിയതും വിദ്യാഭ്യാസം മുടക്കിയതൊന്നും മുസ്ലിങ്ങളല്ലോ, ഈ ബ്രാഹ്മണന്മാരാണ്. കഴിഞ്ഞ 3000 കൊല്ലമായിട്ട് അമ്പലത്തിന് മുമ്പിൽ ഇവിടെ നടക്കാൻ പാടില്ല, അമ്പലത്തിൽ പൂജാരിയാവാൻ പാടില്ല, അമ്പലത്തിൽ ഒരു വിഭാഗത്തിന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇവർ വിശുദ്ധന്മാരാണ്, ഇവർ അശുദ്ധന്മാരാണ്. ഈ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യനെ കൈകാര്യം ചെയ്തൊരു വിഭാഗമുണ്ട് ഈ ബ്രാഹ്മണിസം. ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ ഇതിനെയൊക്കെ അടിവേറക്കുണ്ട്. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, നിങ്ങളൊക്കെ എല്ലാവരും മനുഷ്യരെ എന്നാണ് ഊറാൻ വിളിച്ചിട്ടുള്ളത്. അതിൽ ബ്രാഹ്മണന് വിശുദ്ധമായ സ്ഥലമൊന്നും കിട്ടില്ല. എല്ലാ ബ്രാഹ്മണന്മാരും മോശമാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല കേട്ടോ. ജവഹർലാൽ നെഹ്റു ബ്രാഹ്മണനാണ്. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഇന്നും അസാധ്യമായ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മുടെ സജീവ് ഭട്ട് ഉണ്ട്, ജയിലിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കോഴിക്കോടൊരു പരിപാടിക്കൊക്കെ വന്നിരുന്നു, ഫ്രറ്റേണിറ്റിയുടെ പരിപാടിയിലേക്ക്. സജീവ് ഭട്ട് ബ്രാഹ്മണനാണ്, EMS ബ്രാഹ്മണനാണ്, സീതാറാം യെച്ചൂരി ബ്രാഹ്മണനാണ്. പക്ഷേ മോഹൻ ഭാഗവതനെയും ഗോൾവാൾക്കരെയും ഹെഡ്ഗവറേയും നമ്മൾ നേരത്തെ പറഞ്ഞു, രാമൻ്റെ ഗോഡ്സേയുടെ രാമനുണ്ട്, അതുപോലെ തന്നെ ഗാന്ധിയുടെ രാമനുണ്ട്. ഇതിലേത് സ്വീകരിക്കണം എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഈ വിഭാഗം ഇസ്ലാമിനെ വളരെ ഭയത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് കഴിഞ്ഞ 3000 കൊല്ലമായിട്ട് ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളോട് ചെയ്ത അതേ പണിയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഴങ്ങാത്ത, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്, സംഘപരിവാറിന് വഴങ്ങാത്തൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്ലാം മാത്രമായിരിക്കും. പിന്നെ രാഷ്ട്രീയ രംഗത്ത് അതിൽ ഒരൊറ്റ ആളുള്ളൂ, ലല്ലു പ്രസാദ് യാദവ് മാത്രം, ബാക്കിയെല്ലാം അവരുടെ കൂടെ കടക്ക പങ്കിട്ടിട്ടുണ്ട്. സംഘപരിവാരത്തിൻ്റെ അടുക്കളയിലേക്കും കിടപ്പറയിലേക്കും കയറി ചെന്നിട്ടുണ്ട്. അതിലേക്ക് കയറി ചെല്ലാത്ത ഒരൊറ്റ ആൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ നിരന്തരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഒരു സമൂഹം എന്നുള്ള നിലക്ക് സംഘപരിവാരത്തിന് വഴങ്ങിക്കൊടുക്കാത്ത ഒരു ഗ്രൂപ്പാണ് മുസ്ലിമീങ്ങൾ, വഴങ്ങാത്തൊരു ഗ്രൂപ്പാണ് മുസ്ലിമീങ്ങൾ. ചിലപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങളായിരിക്കും സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നെറികേടുകൾക്കെതിരെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, സദാചാര, ധാർമ്മിക, സാമൂഹിക അകല വേലയിലും അവർ നടത്തുന്ന അപകടകരമായ നിലപാടുകൾക്കെതിരെ പുതിയ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് പോലും തുടക്കം കുറിക്കേണ്ടത് ഇന്ത്യൻ മുസ്ലിമീങ്ങളായിരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ മതി. ഖുർആൻ എന്താണെങ്കിലും നമ്മളോട് പറഞ്ഞൊരു വർത്താനമുണ്ട്. സംഘപരിവാർ നമ്മൾ അംഗീകരിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇന്ത്യയെയും ഇന്ത്യൻ ഭരണഘടനയെയും അംഗീകരിക്കാം. ഇന്ത്യ നമ്മുടെ നാടാണ്. നരേന്ദ്രമോദിയുടേതും ഭാഗവതൻ്റെയും ഗോൾവാൾക്കറുടേതും RSS മാത്രമല്ല, എല്ലാവരുടേതുമാണ്. നമുക്കെന്താണുള്ളത് അതേ അവകാശം തന്നെ അവർക്കുള്ളൂ. നമ്മളോടൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അർഹതയും അവർക്കില്ല. അവരോട് ചോദിക്കാൻ ധാരാളമുണ്ട് നമുക്ക്. നിങ്ങളുടെ പങ്കെന്താണ്? നിങ്ങൾ എത്ര ഓഹരിയാണ് ഈ രാജ്യത്തിന് നിങ്ങൾ കൊടുത്തത്? നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു? അതിനൊന്നും പിന്നാമ്പുറത്തേക്ക് നമ്മൾ കടന്നു പോകണില്ല. ഗാന്ധിയെ അറിയാത്ത, നെഹ്റുവിനെ അറിയാത്ത, അബുൽ കലാമിനെ അറിയാത്ത ഒരു തലമുറയുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ കാപട്യങ്ങൾ ഉപയോഗിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയും RSSഉം ഒക്കെ പുണ്യാളനും മളവാളനും വിശുദ്ധ പശുവാക്കിയിട്ട് അവതരിപ്പിക്കുന്ന കപട പൊറാട്ട് നാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിലൊന്നും നമ്മൾ വീഴേണ്ട കാര്യമില്ല. കാരണം അല്ലാ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാ പറഞ്ഞ വർത്തമാനാണത്. മക്കയിലാണ് നബി ഉണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സഹീഖത്ത് അബൂലഹബും അബൂജഹലും അബൂസുഫിയാനും ഉമയ്യത്ത് ബിൻ ഖലഫും ഒക്കെ ഉത്ബയും ഷൈബയും ഒക്കെ റസൂലിനെതിരെ തിരിയുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അള്ളാഹിൻ്റെ പ്രഖ്യാപനം വരുന്നത്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട്ടിനെ വെച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അൻതഹില്ലും ബിഹാദൽ ബലദ്, നീയും ഈ നാട്ടുകാരൻ തന്നെയാണ്. ഇത് അബൂലഹബിൻ്റെ സ്വന്തം കുട്ടികയൊന്നുമല്ല, അബൂജഹലിൻ്റെത് മാത്രമൊന്നുമല്ല, അബൂ സുഫിയാൻ്റെത് മാത്രമല്ല, ഉത്ബയുടെയും ഷൈബയുടെയും ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെത് മാത്രമല്ല, നീയും ഈ നാട്ടുകാരൻ തന്നെയാണ്.
അതിന് വേറെ അർത്ഥം ഉണ്ടെന്നാ ഇല്ല എന്നുള്ളതിന് വേറെ പണ്ഡിതന്മാർ അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്, നീ സ്വതന്ത്രനാണ്, നീ സ്വതന്ത്രനാണ്. ഇനി അബൂലഹബ് പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല, സംഘപരിവാർ പറയുന്നത് കേൾക്കേണ്ട ബാധ്യത നമുക്കില്ല. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, പക്ഷെ സംഘപരിവാരം ഗോൾവാൾക്കറും ഗോഡ്സേയും ഭാഗവതും പറയുന്നത് കേൾക്കേണ്ട ഒരു ബാധ്യതയും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കില്ല, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കില്ല. അബൂലഹബും അബൂജഹലും ഉത്ബയും ശൈബയും വാൻ തഹല്ലുൻ, നീ സ്വതന്ത്രനാ, അതുകൊണ്ട് നിനക്ക് നിന്റെ സ്വതന്ത്രമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാം. വാൻ തഹല്ലും ബിഹാദൽ ബലദ്, പിന്നെ വാലിദിമോമാ വരതൊക്കെ പറയുന്നുണ്ട്, വാപ്പായി കൊണ്ടും മക്കളെ കൊണ്ടും സത്യം, അതാണല്ലോ സി എ എ. 40 കൊല്ലം മുമ്പുള്ള നമ്മുടെ വാപ്പാക്ക് ഇവിടെ പഞ്ചായത്തിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു എന്നാണ് അമീഷാ ഇനി നമ്മളോട് ചോദിക്കാൻ പോണത്. അവൻ അവർ ചോദിക്കാനും ഇങ്ങോട്ട് വരട്ടെ, എല്ലാവരും സർട്ടിഫിക്കറ്റ് ഇട്ട് വരട്ടെ അവര്. 40 വാപ്പയെ കൊണ്ട് സത്യം, മക്കൾ നിങ്ങളൊക്കെ വിടുത്തേരന്നെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളും ഖുറൈശിയും ഹാഷിം കുടുംബവും ഇവിടുത്തേരൻ തന്നെയാണ്, അബൂലഹബ് അബൂജഹലും മാത്രമല്ല ഇവിടുത്തുകാരൻ, എല്ലാവരും ഈ നാട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് നീയും മക്കളും പിതാക്കളെയും കൊണ്ട് സത്യം, നിങ്ങളൊക്കെ ഇവിടുത്തുകാരൻ തന്നെയാണ്. ഫലാ തുത്വയിൽ കാഫിരീൻ, ധിക്കാരികളെ, നന്ദി കെട്ടവരെ, വൃത്തി കെട്ടവരെ അനുസരിച്ചു പോകരുത്. കല്ലാലാ തുത്വഹു, ഒരിക്കലും അവരെ നിങ്ങൾ അനുസരിക്കരുത്. ഫലാ തുത്വയിൽ കാഫിരീൻ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഈ ധിക്കാരികളെയും നന്ദി കെട്ടവരെയും അനുസരിക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആന്റെ ആശയ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടുള്ള വിശുദ്ധമായ സമരങ്ങളിലേക്ക്, വിശുദ്ധമായ പോരാട്ടങ്ങളിലേക്ക്, വിശുദ്ധമായ കഠിന യത്നങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുക, നിങ്ങൾ കാലെടുത്ത് വെക്കുക. പ്രയാസകരമായ വഴികളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുക. ഇതൊക്കെ ഖുർആനോടുങ്ങളോടും പറഞ്ഞിട്ടുള്ള വർത്തമാനം. അതുകൊണ്ട് തല കുനിച്ച് നെഞ്ച് താഴ്ത്തി മുട്ടിലിഴഞ്ഞ് കമഴ്ന്നടിച്ച് വീണ് നിസ്സഹായരും നിന്ദ്യരുമായി നിൽക്കണ്ട, അങ്ങനത്തെ ഒരു ദർശനം ആശയമല്ല സംഘപരിവാറിന് നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ അർഹത നൽകുന്ന ഇന്ത്യക്കാരുടെ മുമ്പിൽ തന്നെ. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണില്ല, ഈ നാട്ടുകാരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു നന്മ ഈ നാടിന് ചെയ്തു, നിങ്ങൾക്ക് ഉപകരിക്കുന്നൊരു നന്മ ഒന്നും പറയാൻ സംഘപരിവാറിനില്ല. അതുകൊണ്ടാണ് ഗ്യാൻവാപിയിലേക്ക് വരുന്നത്. ഗ്യാൻവാപിയിലേക്ക് വരുന്നത് സംഘപരിവാരത്തിൻ്റെ വിജയമല്ല, പരാജയമാണ്. ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ വോട്ട് വാങ്ങാൻ ന്യായം നൽകുന്ന ഒരു നന്മ പോലും എടുത്തു പറയാൻ കഴിയാത്തിടത്ത് വർഗീയവും സാമുദായികവും ജാതീയവും മതപരവുമായ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം, അതിൻ്റെ അർത്ഥം എന്താ, 10 വർഷം അധികാരത്തിലിരുത്തും അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു നന്മയും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി പ്രയോഗത്തിലും ആശയത്തിലും ഇങ്ങനെ ശൂന്യമായി നിൽക്കുന്ന സംഘപരിവാരത്തെ ലോകത്തിലെ ഇമ്പീരിയലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, സയണിസ്റ്റ്, ഫാസിസ്റ്റ് കൂട്ടായ്മയിലേക്ക് കയറിപ്പോയ ഈ സംവിധാനത്തെ പ്രതിരോധിക്കുന്നിടത്തും അതിന് മുമ്പിൽ അതിജീവിക്കുന്നിടത്തും നിർണായകമായ റോളേറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാന വ തആല ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കൈപിടിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെ ആഴത്തിൽ പഠിച്ചും മനസ്സിലാക്കിയും വിശകലനം ചെയ്തുകൊണ്ടും അഭിമാനത്തോടെ അന്തസ്സോടെ അള്ളാഹുവിൻ്റെ റസൂല് ഉറപ്പിച്ച് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഖുർആൻ ഹു അല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലി വഖഫ ബില്ലാഹി ശഹീദ, ലോകത്തിൻ്റെ എല്ലാറ്റിൻ്റെ മുകളിലും വൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ കോപിക്കപ്പെട്ടവരുടെ വഴിയും ആ കോപിക്കപ്പെട്ടവരാൽ വഴിപിഴപ്പിക്കപ്പെട്ടവരുടെ വഴിയിലൂടെയും പോകുന്ന സകല മത രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും മുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ വർത്തമാനകാലത്തും ഇത് നിർവഹിക്കപ്പെടും. പ്രതീക്ഷാനിർഭരമായ ഹാദാ നസ്റു മിനല്ലാഹ് വഫതഹും ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായവും ഉന്നതമായ വിജയവും അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സംവിധാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പെട്ട് കിടക്കുന്നവരെ എഴുന്നേൽക്കൂ. ആലസ്യം, നിസ്സഹായത, നിസ്സംഗത, അലസത, അഴകുടമ്പൻ സമീപനങ്ങൾ, തിരിച്ചറിവില്ലായ്മ, നിലപാടില്ലായ്മ, അതിൽ നിന്നൊക്കെ മാറിയിട്ട് പുതപ്പൊക്കെ വലിച്ച് മാറ്റി എണീച്ചു നിൽക്കുക. അയ്യുഹൽ മുദ്ദസ്സിർ, ഖും, ശരിക്ക് നിൽക്ക്. വളഞ്ഞും മുട്ടിയും തല താഴ്ത്തിയും കമഴ്ന്നു കൊണ്ടൊന്നും നിൽക്കല്ല, നേരെ നിൽക്ക്. ഫഅന്ദിർ, പറയാനുള്ളത് പറയും. ഇവിടുത്തെ വ്യക്തികളോടും സമൂഹങ്ങളോടും സംവിധാനങ്ങളോടും ഒക്കെ മുന്നറിയിപ്പ് നൽകാനുള്ള നിങ്ങൾ നൽകുക. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ വൃത്തിയാക്കി വെക്കുക. നല്ല വൃത്തി വെടുപ്പുള്ള വസ്ത്രം ധരിക്കുക. അശ്ലീല ആഭാസ അധികാര അധിനിവേശ അടയാളങ്ങളെ പേറുന്നതിന് പകരം വിശുദ്ധിയുള്ള വസ്ത്രങ്ങൾ,
അച്ചടക്കമുള്ള വസ്ത്രങ്ങൾ, ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ, മാലിന്യങ്ങളെ നിങ്ങൾ വിടിയുക. മദ്യം, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഹവാല, കൈക്കൂലി, അങ്ങനെ ഉണ്ടല്ലോ, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, പലിശ, വർഗീയത, സാമുദായികത, ജാതീയത, എല്ലാറ്റിനെയും നിങ്ങൾ വിടിയുക. എല്ലാ തിന്മകളെയും നിങ്ങൾ വിടിയുക. വിഗ്രഹങ്ങൾ വിടിയുക എന്ന് അർത്ഥമുണ്ട്. മതവിഗ്രഹങ്ങൾ, രാഷ്ട്രീയ വിഗ്രഹങ്ങൾ, കലാവിഗ്രഹങ്ങൾ, സാഹിത്യ വിഗ്രഹങ്ങൾ, വിദ്യാഭ്യാസ വിഗ്രഹങ്ങൾ, ശാസ്ത്ര വിഗ്രഹങ്ങൾ, കായിക പല വിഗ്രഹങ്ങൾ, സിനിമ പല വിഗ്രഹങ്ങളുണ്ട്, അതിനൊക്കെ നിങ്ങൾ മാറ്റിവെക്ക്. തിന്മകളെയും വിഗ്രഹങ്ങളെയും വെടിഞ്ഞ് വാലി റബ്ബിക ഫസ്ബിർ, അള്ളാഹുവിന് വേണ്ടി ക്ഷമയോടുകൂടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. അള്ളാഹുക്ക് വേണ്ടി ക്ഷമിക്കുക. റബ്ബക ഫകബ്ബിർ, അള്ളാഹുവിനെ വാഴ്ത്ത്. സംഘടനകളെയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സംഘങ്ങളെയൊക്കെ സ്തുതികീർത്തനങ്ങൾ പറയുന്നതിനപ്പുറം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ സൂറത്തുൽ മുദ്ദസ്സിറാണ് ഈ ഭാഗമുള്ളത്. അതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചു കൂടെ ഫാസിസത്തിന് കൃത്യമായിട്ട് ഇന്നഹു ഫക്കറ വഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദറ, അവരാലോചിച്ചു, പദ്ധതികൾ നടപ്പിലാക്കി, എന്താണ് അവർ ചെയ്തത്, എങ്ങനെയാണ് അവർ ചെയ്തത്, നീ കണ്ടില്ലേ. ഖുർആൻ അതൊക്കെ ചോദിക്കുന്നുണ്ട്. ഫഖുതില കൈഫ ഖദ്ദറ, സുമ്മ നദറ, അങ്ങോട്ട് നോക്കി പിന്നെ ഇങ്ങോട്ട് നോക്കി, അബസ വബസറ, നെറ്റി തുടിച്ചു, പിന്തിരിഞ്ഞു കളഞ്ഞു. ഇതൊക്കെ ഫാസിസവും ക്യാപിറ്റലിസവും സയനിസത്തെ കുറിച്ചൊക്കെ ഉള്ള ഖുർആന്റെ വർത്താന. സുമ്മ ഖുതില കൈഫ ഖദ്ദർ, സുമ്മ അദ്ബറ വസ്തക്ബർ, അവൻ പിന്തിരിഞ്ഞു നടന്നു, ധിക്കരിച്ചു. ഇപ്പം അവർ ഇറക്കത്തിലാണെങ്കിൽ വലിയ കയറ്റങ്ങളിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും. ഇതൊക്കെ അല്ല പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഈ അവസ്ഥകളെ അഭിമുഖീകരിക്കാൻ നമുക്ക് ധൈര്യവും കരുത്തും പ്രതീക്ഷയും പകരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിത വിശുദ്ധി കൊണ്ടും ജീവിത മൂല്യങ്ങൾ കൊണ്ടും നന്മ കൊണ്ടും സത്യം കൊണ്ടും നീതി കൊണ്ടും നെറികൾ കൊണ്ടും ഈ കള്ളത്തരത്തെയും കാപട്യങ്ങളെയും ചെറുത്തു നിൽക്കാൻ കഴിയുന്ന പുതിയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ, നമുക്കറിയാവുന്നതുപോലെ ഗസയിലെ ഹമാസ് വളരെ മനോഹരമായി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ രണ്ടാമനും മൂന്നാമനും ഒന്നാമനും ഒക്കെ ആയിട്ടുള്ള അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അതുപോലെ തന്നെ ജർമ്മനിയും ഒക്കെ പിന്തുണ നൽകുന്ന യഹൂദനെ ഉപ്പിട്ട് വെള്ളം കുടിപ്പിക്കുന്നുവെങ്കിൽ, മനോഹരമായി ചെറുത്തു നിൽക്കുന്നുവെങ്കിൽ, വിയർത്ത് കുളിച്ച് പരവശനായി ബെഞ്ചമിൻ നെതന്യാഹു ചൊറുപിടിച്ച പട്ടിയെ പോലെ നിൽക്കാൻ പോലും പുറത്തേക്ക് വരാൻ പോലും പറ്റണല്ലോ അദ്ദേഹത്തിന്. കിടന്ന് വട്ടം കറങ്ങുകയാണ്. എവിടേക്കെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു കാറ്റിലൊന്ന് ഇരുന്നിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത വണ്ണം ക്ഷപിക്കപ്പെട്ട, കോപിക്കപ്പെട്ട, നിന്ദ്യനാക്കപ്പെട്ടിട്ടുള്ള, ലോക ജനതയുടെ മുമ്പിൽ മുഴുവൻ വഷളാക്കപ്പെട്ട, 6 ദിവസം കൊണ്ട് 6 രാജ്യങ്ങളെ തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഇസ്രായേല്, ഈ 25-22 ലക്ഷം വരുന്ന തൊട്ട അയൽപക്കത്തുള്ള ഹമാസിന്റെ മുമ്പിൽ മൂക്കുകൊണ്ട് ക്ഷാവരച്ച് ഉപ്പിട്ട് വെള്ളം കുടിക്കുന്നുവെങ്കിൽ, ഈമാനും ഇഖ്ലാസും ഇഹ്സാനും തഖ്‌വയും ജിഹാദും ഒക്കെ ചേർന്നാൽ ഏത് വമ്പനെയും വരച്ചവരയിൽ നിർത്താൻ കഴിയും എന്നുള്ളതിൻ്റെ വർത്തമാനകാലത്തിലെ മനോഹരമായ പ്രതീകം കൂടിയാണ് ഹമാസ്. അതിലൂടെ ധാരാളം പാഠങ്ങൾ ഫലസ്തീനിലൂടെ എനിക്ക് നിങ്ങൾക്കും പഠിച്ചെടുക്കാനുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം ഹൃദയം തുറന്ന നന്ദിയും അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയലും കേൾക്കലുമൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സമീപനങ്ങളെയും കൃത്യപ്പെടുത്താനും ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാനുമൊക്കെയുള്ള വഴികൾ, തുറവികൾ, വിജ്ഞാനപരമായ ബുദ്ധിപരമായ തുറവികൾ നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.